السلام عليكم ورحمة الله وبركاته. بسم الله عظيم القدرة والسان سديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. أعلم أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما. اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخذ بناصيتها. إن ربي على صراط مستقيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على سيدنا محمد وعلى آل أصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الأمين الكريم ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. بلغنا بكماله كشف الداب تماني حسن جميع خصالي. صلوا عليه وآله يا رحمة الله خائف وجلو يا نعمة الله مفلس وليس لي عمل ألقى العلم به سوى محبتك العظمى وإيماني. فكن أماني من شد الحياة ومن شد الممات ومن إحراق ظماني.
എല്ലാവിധ പ്രയാസങ്ങളും
ഒരു സീറ്റും ഇല്ലാത്ത ആളുകൾ അതുകൊണ്ട് എന്നാലും ഉദ്ദേശം പിടിക്കാതെ പരസ്പരം സഹകരിച്ച് സ്നേഹത്തോടെ എല്ലാവരും ഇരിക്കുക, എല്ലാവരും സഹകരിക്കുക. നമ്മുടെ സദസ്സ് അവൻ തങ്ങളുടെ സന്താന പരമ്പരകളിൽ വളരെ പ്രധാനിയായ ധാരാളം പ്രത്യേകിച്ച് ഈ മഹതായ മജ്‌ലിസിൽ നാം മാത്രമല്ല ധാരാളം ഈ നാട് ദാറത്തിങ്കൽ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സാന്നിധ്യം തന്നെ അറിവ് നൽകുന്ന ഒരു നാടാണ്. മഹാന്മാരുടെ അവരുടെ കറാമത്തും മതതും അവരുടെ നമ്മുടെ ജീവിതത്തിൽ തിരിച്ചു തരച്ചു തരും. ആ മഹാന്മാരൊക്കെ നടന്ന വഴിയിലൂടെ ശ്രേഷ്ഠമായ റജബ് മാസമാണ്. വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് അള്ളാഹുവിനെ സമയങ്ങളാണ്. ഏത് സമയത്തും യാത്ര പറയേണ്ടവരാണ്. എന്റെ നാട്ടിൽ ഒരു നാലഞ്ച് ദിവസം മുമ്പ് അബ്ദുസ്സമദ് എന്ന പേരുള്ള ഒരാളും സാധാരണ നാടൻ പണിയെന്ന് പറയുന്ന എല്ലാ പണിയിലും പറഞ്ഞു മൺവെട്ടി തെങ്ങിനെ കളിക്കാൻ പോകാം അങ്ങനെ പണിയെടുക്കുന്ന ഒരാൾ അദ്ദേഹം നിറഞ്ഞു കെട്ടാൻ വേണ്ടി നമ്മുടെ പ്രവർത്തകന്റെ വീട്ടിലേക്ക് പോയി. ഉച്ചവരെ കൊടാലി വിറക് കെട്ടി പണി മതിയാക്കി വെള്ളമൊക്കെ കുടിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാം. മീറ്റർ നടന്നപ്പോൾ പടുത്തുള്ള ആളുകളോട് അങ്ങനെ അവര് ഒരു വണ്ടി അടിയാക്കി അവിടെ നിന്ന് ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തണം. ഒരു 10 കിലോമീറ്റർ ഓടണം അവിടെ എത്തി അള്ളാഹു അദ്ദേഹത്തെ പ്രകാശപ്പെട്ടു. വിറക് വെട്ടുന്നയാളും കുന്താലിയുടെ പണിയെടുക്കുന്നയാളും കോടാലിന്റെ പണിയെടുക്കുന്നയാളൊക്കെ അത്യാവശ്യം ആരോഗ്യമുള്ളവരായിരുന്നു. തീരെ അത്യാവശ്യം ആരോഗ്യമുള്ളവർ ഇനിയെ പണിയെടുക്കുന്നവരെ പറ്റിയിട്ട് ആളുകൾ പറയുന്നത് കൊളസ്ട്രോൾ ഉണ്ടാവൂല, ഷുഗർ ഉണ്ടാവില്ല, പ്രഷർ ഉണ്ടാവില്ല, ഇതൊക്കെ നമ്മൾ കേൾക്കുന്നതാ. സാധാരണഗതിയിൽ ഒരു പണിയെടുക്കാൻ ഇതൊക്കെ ഉണ്ടാകുക എന്നാണ് പറയാം. അപ്പോൾ പണിയെടുത്തവരും മണിക്കൂറായിട്ടില്ല, ശരീരം ശരിക്ക് ഇളകി ഇളകിപ്പോഴും പണിയെടുക്കുന്ന ഒരാൾ അയാൾ പണിയെടുത്തിട്ട് അദ്ദേഹം കുടുംബത്തിന് അള്ളാഹു സമാധാനം നൽകുന്നു. നമ്മുടെ കുടുംബത്തിൽ മരണപ്പെട്ടു പോയ ബാബയും എപ്പോഴാണ് വേണ്ടത് എന്നറിയില്ല. ഇറങ്ങേണ്ടവരാണ് ഈ വണ്ടി വണ്ടി. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനായിരിക്കും ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ ഇതുവരെ നടന്നിട്ടുണ്ട്.
ഉണ്ടാവുക. ഏറ്റവും നല്ല ഏറ്റവും നല്ല ഏറ്റവും നല്ല മരിച്ചുപോകുന്ന യാത്രയിൽ ഏത് മനുഷ്യനും എങ്ങോട്ട് യാത്രയാകുന്ന പോകുമ്പോഴും എന്തെങ്കിലും ഒന്ന് കരുതാതെ യാത്ര പോവുക എന്നത് പ്രയാസമുണ്ടാക്കുന്ന വിഷയം. ഞങ്ങൾ ഇന്ന് ഇന്ന് നാട്ടിൽ നിന്ന് രാവിലെ നമ്മൾക്ക് വിട്ടതാണ്. ഇന്ന് വാഹനപ്പണി മൊത്തത്തിൽ തൊഴിലാളികളെ പണ്ടായതുകൊണ്ട് വണ്ടികൾ റോഡിൽ വളരെ പക്ഷെ ഞങ്ങൾ വരുമ്പോൾ അല്പം ഭക്ഷണങ്ങളൊക്കെ കയ്യിൽ കരുതി, കാരണം ഹോട്ടലും ഉണ്ടാവില്ല, ഒരു സ്ഥലത്തും തിരക്കൂല. അതുകൊണ്ട് ഒരാൾക്കുണ്ടായ കെട്ടിട്ട വന്നത് ആവശ്യം വന്നാലും നടക്കാൻ കാറിലാണ് വരുന്നത്, സംവിധാനങ്ങളാണ് പ്രശ്നമില്ല. പക്ഷെ എന്നാലും ആ വരുന്ന യാത്ര എന്തെങ്കിലും ഒന്ന് കരുതുക എന്നത് യാത്രയാക്കുന്ന കുടുംബക്കാർക്കും യാത്ര വരുന്ന അവർക്കൊക്കെയും നിർബന്ധം അടങ്ങുന്നതാണ്. കരുതണം, ഇല്ലെങ്കിൽ പ്രയാസമായി പോയി. എത്രയും ഒരു 225 കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ട് വരുമ്പോഴായി പറയും പറയുന്നു സഹോദര ഗൾഫിലേക്ക് പോകുന്ന ആളുകളെ കണ്ടിട്ട് എന്താണ് അവരുടെ പ്രയാസം, എന്താണ് അവരുടെ വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ. ആദ്യമായിട്ട് ഗൾഫിൽ പോകുന്നവൻ വലിയ സങ്കടത്തിലാണോ പറയാൻ, വലിയ പ്രയാസം ടെൻഷനിലുമാണ് അവനുള്ളത്. ആദ്യമായിട്ട് പോകാൻ ആദ്യമായിട്ട് പോകണല്ലേ, നമ്മുടെ വാപ്പയുടെ അമ്മാവൻ അവിടെ ഉണ്ട്, ഇവന്റെ അമ്മൂച്ചൻ അവിടെ ഉണ്ട്, എല്ലാവരും ഉണ്ടാകുന്ന ടെൻഷനാണ്. യാത്രയാക്കാനായിട്ട് കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലെത്തുമ്പോഴേക്കും ട്രാഫിക് ജാമിൽ തുടങ്ങി. നമ്മളല്ലെങ്കിൽ എറണാകുളത്ത് കൊച്ചി എയർപോർട്ടിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന സമയത്ത് അവൻ അവിടെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് വിളിക്കുകയാണ്, ഞാനിപ്പോ ഉപ്പാന്റെ ഉപ്പാരൂമിലേക്ക് പോവാൻ പ്രശ്നമില്ല. അത്രയും എളുപ്പത്തിൽ പോകാൻ പറ്റുന്ന, യാത്ര ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഒരുക്കുന്നത്. ഗൾഫിലേക്ക് പോകുന്നവൻ വിസയെല്ലാം റെഡിയല്ലേ, ബാഗെല്ലാം ശരിയല്ലേ, ഒന്നും മാറി ടിക്കറ്റൊക്കെ എടുത്തിട്ടില്ലേ, ഇങ്ങനെ ചോദിച്ചോദി ഉണർത്തുകയും ചെയ്യും. ഈ ഉണർത്തൽ അവന്റെ യാത്രയാ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യും. പെട്ടെന്ന് ചോദ്യം എല്ലാവരും യാത്ര പറഞ്ഞിട്ട് സങ്കടം ഉണ്ടാകും. സഹോദരങ്ങളെ, ഏറ്റവും വലിയ യാത്ര തിരിച്ചു വരാത്ര ഗൾഫിലെത്തിയവനെ സംസാരിക്കാൻ അനുഗ്രഹങ്ങളുണ്ട്. ഉമ്മാനെയും കണ്ടിട്ടുണ്ടോ? പക്ഷേ നമ്മളാരും കാണാതെ കുറെ ആളുകളെ യാത്രയാക്കിയിട്ടുണ്ട്. അവസ്ഥ നമുക്കറിയില്ല. ആ യാത്രയാ പോകേണ്ടവരാണ് എല്ലാവരും എന്ന് തിരിച്ചറിവാണ് നമുക്ക് ഇത്തരം സദസ്സുകളിൽ ഉണ്ടാകേണ്ടത്. ഇത്തരം സദസ്സുകൾ ഉണ്ടാകിയിട്ടുണ്ട്. അത്തരം നല്ല ധാരണകളും നല്ല ഓർമ്മകളും ഓർമ്മപ്പെടുത്തലുകളും നല്ല മാറ്റങ്ങളുണ്ടാകണം നമ്മുടെ സദസ്സുകളുടെ അനുഗ്രഹീതമായ സായത്തിന് നേതൃത്വം. എന്ന് പറഞ്ഞാലും കാണാമ്പഴക്കാരുടെ സ്വന്തം അവരുടെ അഭിമാനമാണ്, അല്ലെങ്കിൽ അവരുടെ മനസ്സും അവര് വളരെ വലിയതാണ്. നാട്ടുകാരനാണ് വയാറല്ല, നമ്മുടെ നാട്ടിലാണെങ്കിലും നിങ്ങളെ നാട്ടുകാരനായ കായലുടെ ഉപദേശവും ഒരുപാട് രൂപകൾക്ക് ആശ്വാസമാണ്. ഒരുപാട് പ്രയാസമാണ് എന്നതിന്റെ പുറമേ ആത്മീയമായി വലിയ സ്വഭാവമാകുന്നത് തിരിച്ചു വരാത്ര യാത്രയാകുന്നവർക്ക് എന്തായാലും ആ ഒരു യാത്ര ആവേശിച്ച് ഇറങ്ങുന്നവരാണ് ആളുകളും. ആ ഒരു യാത്രയാത്ര പോകാതിരിക്കാൻ നിർവാഹമില്ലാത്തവരാണ് ഏറെ ആളുകളും. മഹാന്മാര് പറയണം ാണ് ഞാൻ യാത്ര പോകാൻ യാത്ര പറഞ്ഞ് പറയുകയാണ്.
സഹോദരങ്ങളെ ഈ ഓർമ്മ പ്രവർത്തനങ്ങളിൽ ഗൾഫ് പോകുന്നു എന്ന് ഓർമ്മ പ്രവർത്തനങ്ങളില്ലേ? അതുപോലെ സംക്രമണത്തിന്റെ സമയത്ത് കിടക്കുന്നവനോട് ഇറങ്ങാൻ പോകുന്ന സമയത്ത് അവനെ പാസ്പോർട്ടോട് ചോദിക്കുന്നത് പോലെ മരണം ഹാജറാകുന്ന ആളുകൾക്ക് ലക്കിനും മരണം ഹാജറായി കിടക്കുന്ന ആളുകൾക്ക് അടുത്തുള്ള വിശ്വാസം ഓർമ്മപ്പെടുത്തണേ. മുഹമ്മദ് റസൂലുള്ളാഹ്, ഒന്ന് കലിമത്തു ഷഹാദ ഉച്ചരിപ്പിച്ച് ചൊല്ലിക്കൊടുക്കണേ. അത് അടുത്തുള്ള ആളുകളുടെ ശക്തമായ സുന്നത്താണ്. നബി മുഹമ്മദ് റസൂലുള്ളാഹ് ഇറങ്ങാൻ പോകുന്ന സമയത്ത് പാസ്പോർട്ട് തോന്നു ചോദിക്കുന്നത് പോലെ, ടിക്കറ്റ് വരുമോ എന്ന് അന്വേഷിക്കുന്നത് പോലെ, ഓർമ്മപ്പെടുത്തുന്നത് പോലെ, ഏറ്റവും വലിയ അറിയാവുന്ന മനുഷ്യന് അവന് ഏറ്റവും വലുതായ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ഓർമ്മ കൊടുക്കൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞു, മരിക്കുന്ന സമയത്ത് മുഖ്യനായ മനുഷ്യന്റെ അവസാന എന്നായാലും സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു സ്വർഗം ഉറപ്പിച്ചു മരിക്കണം. ആയാകുന്ന സമയത്ത് അതേ കണ്ടു നമുക്ക് ഒരുങ്ങനെ കഴിയണം. ഏറ്റവും നല്ല വലുപ്പം കബറിലേക്ക് പ്രകാശം കൊണ്ടുപോകണോ, കബറിലേക്ക് വെളിച്ചം കൊണ്ടുപോകണോ, എല്ലാ സ്ഥലങ്ങളിലേക്കും ഭക്ഷണം വേണം, വേണം വെള്ളം വേണം, വേണം ആവശ്യമുള്ളത് മുഴുവനും കരുതണം. ഏറ്റവും നല്ല ഭക്ഷണം എന്താണ്? മഹാന്മാരുടെ ഒരു ഭാഷ, ഞാൻ ആഹാരത്തിലേക്ക് പോകാൻ യാത്ര പറഞ്ഞു തുടങ്ങുകയാണ്, അല്ലെങ്കിൽ യാത്ര മുന്നിട്ട് നിൽക്കുകയാണ്. പക്ഷേ എന്റെ യാത്രയിൽ കരുതാനൊന്നുമില്ല, എന്റെ യാത്രയാൽ എന്റെ കൂടെ കൊണ്ടുപോകാൻ എനിക്കൊന്നുമില്ല. അങ്ങയോടെയുള്ള മഹബത്തല്ലാതെ, അങ്ങയോടുള്ള ഇഷ്ടമല്ലാതെ, അങ്ങയോടുള്ള അനുരാഗമല്ലാതെ, അങ്ങയോടുള്ള പ്രേമമല്ലാതെ എന്റെ യാത്രയിൽ ഞാൻ ആഹൃത്തിലേക്ക് പോകുന്നു എന്ന യാത്രയിൽ എന്റെ കൂടെ കരുതാതെ, എന്റെ പേഴ്സിൽ വെക്കാതെ, എന്റെ ബാഗിൽ കരുതാതെ എനിക്ക് ഒരു വിഷയവും ഇല്ലേ. ഏറ്റവും നല്ല ഭക്ഷണം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോടുള്ള മഹബത്താണ്. ആ മഹബത്ത് കൽബിന്റെ ഉള്ളിൽ നിന്ന് കുറച്ചായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമ്മളോടുള്ള മഹബത്ത് കൊണ്ട് നമ്മുടെ നൽകാൻ പൂരിതമായ പ്രഭാപൂരിതമായി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിൽ ശരിയായ നിലയിൽ പ്രേമിച്ചാൽ, റസൂലുള്ളാഹി തങ്ങളെ ശരിയായതായ കൽബിൽ ഒന്ന് കുതിയിരുത്തിയാൽ പിന്നെ സഹോദരങ്ങളെ യാത്ര പോകുന്നവരെ പ്രേമിക്കാനില്ല. ഒരാളെല്ലേക്ക് വരികയാണ്, ചോദിക്കുകയാണ്, സ്നേഹിക്കുന്നു നബിയേ.
ഇബ്രാഹിം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വല്ലാത്ത മഹബ്ബത്താണ് സൂചിപ്പിച്ചാൽ
വേണ്ടി നീ ദുആ ചെയ്യാൻ കടപ്പെട്ടവനാണ്. നിന്റെ ആഹാരം രക്ഷപ്പെടാൻ നീ കിബ്റുള്ളവനാകാതിരിക്കാൻ നീ മഹത്വമുള്ളവനാകാൻ നിനക്ക് സ്വർഗ്ഗത്തിൽ കടക്കാടിക്ക് മേലെ വസ്ത്രം കൊണ്ടുപോകൽ അത്യാവശ്യമാണ്. അവന്റെ കൈ പിടിക്കേണ്ടതുണ്ട്. കൽവോട് ചോദിക്കുന്നത് എനിക്ക് വഴിപ്പെടാൻ കഴിയുന്നല്ലോ, സാധിക്കുന്നുണ്ടോ? സ്നേഹത്തിന്റെ ലോകമാണിത്, അനുരാഗത്തിന്റെ ലോകമാണിത്, പ്രേമ ലോകമാണിത്. സുബ്ഹാനല്ലാഹ് ജലാലുഹു. കുട്ടികളൊക്കെയും വല്ലാതെ അധർമ്മകാരികളായി പോകുന്നതായി കാലമാണിത്. പഴയ കാലത്തൊക്കെ പറയാറുണ്ട്, കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ സാമ്പത്തികമായി ഒന്നില്ലാത്ത വാപ്പാ, ഒന്നില്ലാത്ത ഉമ്മ, 25 വയസ്സ് വരെ വേണ്ടി അവരുദ്യോ വെള്ളോ വെള്ളവും സായിട്ടായി പറയാവിന്റെ കൂടെ താമസിക്കുന്ന പെണ്ണ, ഭർത്താവിന്റെ കൂടെ താമസിക്കുന്ന പെണ്ണായ സ്വയംഭാവോ പറഞ്ഞതാണ്. ഭർത്താവിന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചാൽ പാലി കണ്ടൊരു ഫലമാണ്. അടീവായ താഴെ കണ്ടൊരു മഹത്വത്താണ്. ഭർത്താവിനാൽ ലഭിച്ചാൽ ഭർത്താവിന്റെ മുഖത്ത് നോക്കി നല്ല സമാധാനമുള്ള വർത്തമാനം പറഞ്ഞാൽ കിട്ടിയതാണ് കരുതാതെ എന്റെ റബ്ബിന്റെ
والقدر خيره وشره من الله تعالى إيمان إن دارام التكاري مار خير شرك الله بلن الله دارنا بشوا سمعان برنجد ورالك خير غتيال نعنم غتيال جند حكمت قند غتيال داننا نمل كريدك وند يند رب تنن دان يند چند چٹ فشكرا അവൻ ശുക്ര ചെയ്താൽ ഫകാന ഖൈറൽ ലഹു അവൻ അത് ആഖിറത്തിൽ കൂലി ലഭിക്കുന്നതാ മുഹമ്മദുർ റസൂലുള്ളാഹ് വൈന സ്വാബതു ദറാ സബറ ഫകാന ഖൈറൽ ലഹു ഒരു സങ്കടമെത്തിയ ഒരാൾക്ക് രോഗമായി പോയി ഒരാൾക്ക് പ്രയാസമായി പോയി ഒരാൾക്ക് ആ പ്രയാസങ്ങളും സങ്കടങ്ങളൊന്നും എന്റെ റബ്ബ് എന്നെ വെറുത്തിട്ട് തന്നതല്ല എന്റെ ആഹുറും രക്ഷപ്പെടുത്താൻ ഹബീബായ തങ്ങളോ പറഞ്ഞില്ല മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ഒരു പരീക്ഷണമുള്ള കൊടുക്കൂല കാലിൽ തറക്കുന്ന മുള്ളുവരെ അവന്റെ ദോഷങ്ങളെ പൊറുപ്പിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അകയാൽ എനിക്കൊരു ചെറിയ രോഗം അല്ലാഹു സുബ്ഹാനഹു വതആല തന്നിട്ടുണ്ട് പൊറുതി കേട് കാണിക്കണ്ട വിഷമം വേണ്ട റബ്ബിനെ കുറ്റം പറയണ്ട നിന്നെക്കാളും സങ്കടമുള്ളവർ ഈ ലോകത്തുണ്ട് അഭിയന്നരായ ഭയാർത്ഥങ്ങൾ പാപക്ക് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ ആ സബിതത്തിലേക്ക് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഞാൻ കാസർഗോഡ് ജില്ലക്കാരനാണ് നിങ്ങൾ ഈ പരിസരത്തുള്ളവരാണ് നിങ്ങളെല്ലാ ആഴ്ചയിലും അതിന് സാക്ഷികളാണ് പതിനായിരക്കണക്കിന് ആളുകൾ വന്നിട്ട് ക്യൂ നിന്നിട്ട് എത്ര നേരമാണ് എത്ര മണിക്കൂറുകളാണ് അവർ ക്യൂ നിൽക്കുന്നത് ഞാൻ കരുതുന്നത് എനിക്കാണ് ഏറ്റവും വലിയ രോഗമുള്ളത് എന്റെ കൂടെയുള്ളവനാണ് ഏറ്റവും വലിയ പ്രയാസമുള്ളത് അവനാണ് നടക്കാൻ കഴിയാത്തത് അവനാണ് ക്യാൻസർ ഉള്ളവൻ അവനാണ് വലിയ പ്രയാസമുള്ളവൻ എന്നാണ് ഞാൻ കരുതുന്നത് എന്നാൽ എന്റെ മുമ്പിലുള്ളവനെയും എന്റെ ബാക്കിലുള്ളവനെയും ഞാനൊന്ന് ശ്രദ്ധിക്കുക എന്നേക്കാൾ എത്രയാണ് അവർക്കുള്ള പ്രയാസം സഹോദരങ്ങളെ എനിക്ക് ഒരു കാലിനെ പ്രശ്നമുള്ളൂ മറ്റൊരു രണ്ട് കഹലുമില്ല എന്റെ ഒരു കണ്ണിനെ തകരാറുള്ളൂ മറ്റവന്റെ രണ്ട് കണ്ണിനും തകരാറാണ് എനിക്ക് സംസാരിക്കാനേ പ്രശ്നമുള്ളൂ മറ്റൊന്ന് കേൾക്കുന്നുമില്ല എന്നെക്കാൾ പ്രയാസമുള്ളവനാണ് മറ്റൊരു ഭാഗത്തുള്ളത് അതുകൊണ്ട് തന്നെ വന്നു നിൽക്കുന്ന പതിനായിരക്കണക്കിന് ആളുകൾക്ക് എന്തൊക്കെയോ പ്രയാസങ്ങളും ടെൻഷനും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുത്തിട്ടുണ്ട് സകലതും അല്ലാഹു തആല മാറ്റി കൊടുക്കട്ടെ ഞാൻ പറഞ്ഞത് ഒരു സങ്കടം ഒരു ടെൻഷൻ ഒരാളെ ജീവിതത്തിൽ വന്നാൽ ഇത് അല്ലാഹുവിന്റെ പരീക്ഷണമാണെന്ന് കരുതിയിട്ട് അവൻ ക്ഷമിച്ചാൽ فكان خيرا له ادم ابن خيران اخرت الكول لبكنذان محمد الرسول الله ചികിത്സിക്കണ്ടന്നല്ല ആരുടെടുത്തേക്കും പോകണ്ടന്നല്ല അതൊക്കെ നമുക്ക് അതിന്റെ വഴികൾ പോലെ പോവുകയും ചികിത്സിക്കുകയും ചെയ്യാം പക്ഷെ പൊറുതി കേട് കാണിക്കാൻ പാടില്ല ഒരിക്കലും രോഗികൾക്ക് ടെൻഷൻ അടിക്കാൻ പാടില്ല എന്റെ റബ്ബ് എനിക്കിങ്ങനെ ഇങ്ങനെ ആക്കിയല്ലോ എന്നൊരിക്കലും പറയാൻ പാടില്ല രോഗം വരാതിരിക്കലും വലിയ ഖൈറായ പണിയൊന്നല്ല ഒരാൾക്ക് ഒരു രോഗവും വന്നില്ല ഒരു തലവേദന പോലെ ഒരാൾക്ക് ഉണ്ടായില്ല എന്നാ അവൻ പേടിക്കണം ശരിക്കും അബൂജഹലിന് ജലദോഷം വരെ ഉണ്ടായിട്ടില്ല എന്നാ ലഅനത്തുല്ലാഹി അലൈഹി ഒരു ചെറിയ വേദന പോലും ആരോഗ്യപരമായി അബൂ ലഹബിന് ഉണ്ടായിട്ടില്ല ലഅനത്തു അബൂജഹലിന് ഉണ്ടായിട്ടില്ല ലഅനത്തുല്ലാഹി അലൈഹി അതുകൊണ്ട് അബൂജഹൽ അല്ലാഹുക്ക് ഇഷ്ടമുള്ള ആളാണ് എന്നാണ് അതിന്റെ അർത്ഥം അല്ല അല്ല രോഗം വരുന്നതും പ്രയാസങ്ങൾ വരുന്നതും പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നതുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികൾക്ക് അവരുടെ ആഹ്റം രക്ഷപ്പെടുത്താൻ ചിലപ്പോൾ കാരണമാകും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പതിനെട്ട് മുപ്പത്
വാഹനം മാറ്റി കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. വണ്ടിയുള്ള ആളുകൾ ശ്രദ്ധിക്കുക, കേൽ 4H 18:30 വാഹനം എത്രയും പെട്ടെന്ന് അവര് പാർക്ക് ചെയ്ത ആളുകൾ അവിടുന്ന് മാറ്റിയിട്ട് സൗകര്യം ചെയ്തു കൊടുക്കുക. നമ്മളെ കൊണ്ട് ഒരാളും പ്രയാസപ്പെടരുത്, ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാകരുത്. അതുകൊണ്ട് എല്ലാവരും ആ വിഷയം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ അടുത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട്, അത് പറയേണ്ടതില്ലല്ലോ. നല്ല ചെലവും കാര്യങ്ങളും നമ്മുടെ സ്ഥാപനങ്ങൾക്ക് അൽഹംദുലില്ലാ. നമ്മുടെ ജാറത്തിങ്കിൽ സലാത്ത് വലിയ പ്രൗഢിയോടെ വളർന്നു വരികയാണ്. അപ്പൊ അതിനകണക്കായിട്ട് നമുക്ക് നമ്മുടെ മദ്രസയുടെ സ്ഥലങ്ങള് സംവിധാനങ്ങളൊക്കെയും നമുക്ക് വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന ഈ ചെറിയ സദഖ അതിലേക്ക് മുതൽക്കൂട്ടാകും. നല്ലോണം സദഖ ചെയ്യണം, അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ സദഖകൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബറിലേക്ക് എത്തിച്ച് അള്ളാഹു പ്രകാശിപ്പിക്കട്ടെ. അതുകൊണ്ട് മരണപ്പെട്ടുപോയ ബാപ്പമാർ ഉപ്പാപ്പമാര് കുടുംബക്കാരൊക്കെ ഉണ്ട്, ഉറക്കെ ഓർത്തിട്ട് നല്ലൊരു സംഖ്യ ഇട്ട് കൊടുക്കുക. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കി തരട്ടെ. ആ വണ്ടിക്കാരൻ എത്രയും പെട്ടെന്ന് ശ്രദ്ധിച്ചിട്ട് ആ വണ്ടി മാറ്റുക. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് ഏത് പ്രയാസങ്ങൾ വന്നാലും അതിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലം കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മഹാൻ പറയുന്നുണ്ട്, ഒരാൾ അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് പറയാം, അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയാ. അപ്പോ അയാൾക്ക് കണ്ണിന് കാഴ്ചയില്ല, കുരുടനായ ഒരാള് അള്ളാഹുവിന്റെ നിഅമത്തിനെ കുറിച്ച് ഇങ്ങനെ പറയാണ്, അള്ളാഹു തആല തന്ന നിഅമത്ത്. അപ്പൊ ഒരാള് പരിഹാസ രൂപത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചു പോയി, നിങ്ങൾക്ക് കണ്ണിനുള്ള കാഴ്ച തന്നില്ല, നിങ്ങൾ അള്ളാഹുന്റെ നിഅമത്തിനെ പറ്റി പറയണം, നിങ്ങൾക്ക് കണ്ണ് കാണാനുള്ള ദുനിയാവ് ഒന്നും കാണാൻ തന്നില്ലല്ലോ, അവസരം തന്നില്ലല്ലോ, എന്നിട്ട് നിങ്ങളിന് അള്ളാഹുന്റെ നിഅമത്തിനെ പറ്റി പറയുന്നു എന്ന് പരിഹാസ രൂപത്തിൽ ഒരാൾ ചോദിച്ചപ്പോൾ, കാഴ്ചയില്ലാത്ത കണ്ണിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന കണ്ണീർ കണങ്ങൾ അയാൾ ഒപ്പിക്കൊണ്ട് പരിഹാസ രൂപത്തിൽ ചോദിച്ച കൂട്ടുകാരനോട് പറഞ്ഞുപോൽ, സഹോദര നീ പരിഹസിക്കണ്ട, എന്റെ റബ്ബന്റെ കണ്ണിന് കാഴ്ച തന്നിട്ടില്ലാത്ത കാരണം കൊണ്ട് എന്റെ റബ്ബ് എന്റെ കണ്ണിന് കാഴ്ച തന്നിട്ടില്ല എന്നാ നിനക്ക് കേൾക്കണോ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കണ്ണിന് കാഴ്ച തന്നില്ലേ, ഈ കണ്ണിന്റെ കാഴ്ചക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൂടതിയിൽ നീ കണക്ക് പറയാൻ വേണ്ടി കൊല്ലങ്ങളോളം ക്യൂ നിൽക്കുന്ന സമയത്ത് കാഴ്ച എന്റെ റബ്ബ് എനിക്ക് തരാത്തതിനാൽ ഞാൻ ആ സമയത്ത് സ്വർഗത്തിൽ റബ്ബിന്റെ ലിഖായിലാകും കേട്ടോ, കണ്ണിന് കാഴ്ച തന്ന നീ എത്ര കാലമാണ് അതിന് ക്യൂ നിൽക്കേണ്ടത് അല്ലാഹുവിന്റെ അടുക്കൽ കണക്ക് പറയാൻ, എനിക്ക് ദുനിയാവിൽ കാഴ്ചയില്ല ഒന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ എന്റെ റബ്ബിന്റെ അടുക്കൽ ആ സമയത്ത് ഇമാം ഗസാലി തങ്ങൾ പറയുന്നുണ്ട്, മഹ്ശറയിലെ കൗതുകങ്ങളെ പറ്റി പറയുന്നുണ്ട്, മഹാനായ ഗസാലി ഇമാം തങ്ങൾ പറയാണ് സ്വർഗത്തിൽ അതാ മഹ്ശറയില് വലതുഭാഗത്തേക്ക് മാറ്റി നിർത്തിയിട്ട് റബ്ബിന്റെ ലിഖായിലെ കടിപ്പിക്കുന്ന ആളുകളിൽ ഏറ്റവും ആദ്യമല്ല വിളിക്കുന്ന ദുന്യാവിലുള്ള കുരുടന്മാരെയാണ്, ദുന്യാവിൽ കണ്ണിന് കാഴ്ചയില്ലാത്ത ആളുകളെയാണല്ല വിളിക്കുക. അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ദുന്യാവിൽ ഒന്നും കാണാൻ നിങ്ങൾക്ക് ഞാൻ അവസരം തന്നില്ല, ഒന്നും കാണാനും അനുഭവിക്കാനും നിങ്ങൾക്ക് അവസരം തന്നില്ലല്ലോ, പക്ഷെ എന്നാലും നിങ്ങളൊരു പൊറുതുകേടും കാണിക്കാതെ എന്റെ പരീക്ഷണമാണ് അല്ലെങ്കിൽ മറ്റ് ഞാൻ ചെയ്ത നിഅമത്തുകൾക്ക് ശുക്രു ചെയ്തുകൊണ്ട് കാഴ്ചയില്ലാത്തതിന്റെ പരിഭവം പ്രകടിപ്പിക്കാതെ നിങ്ങൾ ജീവിച്ചവരല്ലേ, അതുകൊണ്ട് എന്നെ കാണാൻ ആദ്യമായി അവകാശപ്പെട്ടത് നിങ്ങളാണ്. മഹാനായ ശുഅയ്ബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ അവർക്കൊരു പതാക കൊടുത്ത് അർശിന്റെ വലതുഭാഗത്തേക്ക് മാറ്റി നിർത്തുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇമാം ഗസാലി തങ്ങൾ പറയുന്നുണ്ട്. ഞാൻ പറയും, ദുന്യാവിലെ പരീക്ഷണങ്ങൾ ചിലപ്പോൾ ആഖിറത്തിൽ വലിയ നേട്ടത്തിലേക്ക് നമ്മളെ എത്തിക്കും. അല്ലാഹുവേ, ഒരു പരീക്ഷണവും തരാതെ, ഈമാൻ കുറഞ്ഞു പോയ ഞങ്ങളെ പരീക്ഷിക്കാതെ തന്നെ നീ നിന്റെ മഹാന്മാർക്ക് നൽകുന്നത് പോലെ സകല സന്തോഷങ്ങളും ദുന്യാവിലും ആഖിറത്തിലും നൽകണം അല്ലാഹു. ഞാൻ പറഞ്ഞത് ഈ പ്രശ്നങ്ങൾക്കൊക്കെയും വേണ്ടി നമ്മൾ ഇവിടെ എത്തിയതാണ്, പ്രയാസങ്ങളുള്ളത് കൊണ്ടാണ് അധികം ആളുകളും എത്തിയത്. എന്നാൽ ഈ പ്രയാസങ്ങൾക്കൊക്കെയും അപ്പുറത്ത്
അള്ളാഹുവിന് ശുക്ര ചെയ്യാനുമുള്ള അള്ളാഹുവിന്റെ പരീക്ഷണമാണെന്ന് ക്ഷമിച്ച് അങ്ങനെ ഒരു ക്ഷമയുടെ ഈമാനിന്റെ പകുതിയായ ക്ഷമയുടെ ഒരു ഭാഗം നമ്മുടെ കൽബിൽ ഉണ്ടാക്കിയെടുക്കാനും കൂടി കഴിയണം. അള്ളാഹു തൗഫീഖാക്കി തരട്ടെ. ഹബീബായ തങ്ങൾ പറഞ്ഞ അങ്ങനെ ഒരു പ്രയാസം വന്നിട്ട് ഒരാൾ സഹിച്ചാൽ ക്ഷമിച്ചാൽ അത് അള്ളാഹുവിന്റെ പരീക്ഷണമാണെന്ന നിലക്ക് സഹിച്ചാൽ ക്ഷമിച്ചാൽ അതിനും അവൻ ആഹുറത്തിലുള്ള കൂലി കൊടുക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദുനിയാവിൽ ജീവിക്കും പല പരീക്ഷണങ്ങളും തന്നിരിക്കും, പലതും അള്ളാഹു തആല തന്നിരിക്കും. കേട്ടിട്ടില്ല നിങ്ങൾ മഹാനായ റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാം, എല്ലാവരും സ്വലാത്ത് ചൊല്ലണം, അതൊരു കുറവും വരുത്താൻ പാടില്ല. റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ ഈ ദുനിയാവിൽ നിനക്ക് ഏറ്റവും ഭൂമിയിൽ ഏറ്റവും താല്പര്യമുള്ള ഒരാളെ നീ എനിക്ക് കാണിച്ചു തരൂ. അല്ലാ ഈസാലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറയുന്നു, അള്ളാഹുവേ ഈ ദുനിയാവിൽ നിനക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരാളെ നീ കാണിച്ചു തരൂ. അല്ലാ ഈസാലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാ പറയുന്നു, ഈസ നബിയെ നിങ്ങൾ നടന്നോളൂ, ഒരഡ്രസ് പറഞ്ഞു കൊടുക്കാൻ ഒരു വഴി പറഞ്ഞു കൊടുത്തു, അതിലൂടെ നടന്നോളൂ. ഈസ അലൈഹിസ്സലാം അങ്ങനെ പോവുകയാണ്, കുറെ അങ്ങ് നടന്നു, ആരെയും കാണാനില്ല. കുറച്ചെത്തിപ്പോ വെറും കുറ്റിക്കാടുകളുണ്ട്, ഒരൽപ്പം ദൂരെ നിന്ന് കാണുകയാണ് ഒരാളെ ഇങ്ങനെ ഈച്ചകൾ പൊതിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തോ ഒരു ചീഞ്ഞ സാധനമാണ് അവിടെ ഉള്ളത് എന്ന് മനസ്സിലായി. ഒന്ന് നടന്നു നോക്കുമ്പോൾ ഒരു മനുഷ്യക്കോലമാണ്, ശരീരം മുഴുവനും വ്രണമാണ്, ഉറുമ്പുകൾ ഇങ്ങനെ അരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈച്ചകളാർത്തുകൊണ്ടിരിക്കുകയാണ്. അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു തആല പറഞ്ഞ വഴി നോക്കുമ്പം കറക്റ്റാണ്. ഏതായാലും അടുത്തെത്തി നോക്കുമ്പോ ഒരു പെണ്ണുങ്ങളാണ്, പ്രായമുള്ളൊരു ഉമ്മയാണ്. ആ ഉമ്മ ഇങ്ങനെ ദിക്റ് ചൊല്ലുകയാണ്, അൽഹംദുലില്ലാഹില്ലദി അൻഅമനീ അൽഹംദുലില്ലാഹ് അല്ലാഹുവിനാണ് സകല സ്തുതിയും, അല്ലദി അൻഅമനീ അവൻ എനിക്ക് നിഅമത്ത് ചെയ്തവനാണ്, എനിക്ക് നിഅമത്ത് ചെയ്ത അല്ലാഹുവിനാണ് സകല സ്തുതിയും എന്നാണ് ഈ ഉമ്മ പറയുന്നത്. റൂഹുല്ലാഹി ഈസ അലൈഹി സ്വലാത്തു വസ്സലാം അത്ഭുതപ്പെട്ടു പോയി. അല്ലാഹുവേ ഇതെന്തൊരു ഈമാനുള്ള പെണ്ണാണ്, ഇത് തന്നെയായിരിക്കും അല്ലാഹു തആല പറഞ്ഞത്. ഏതായാലും ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഉമ്മാന്റെ അടുക്കൽ പോയിട്ട് സലാം എന്ന് പറഞ്ഞപ്പോ ആരാണ് എന്ന് ചോദിക്കാതെ, ആരാണ് എന്ന് പറയാതെ, ആരാണ് എന്ന് അന്വേഷിക്കാതെ സലാം ചൊല്ലിയപ്പോ ഈ പ്രായമുള്ള ഉമ്മ സലാം മടക്കുന്നു. വഅലൈക്കും അസ്സലാം യാ റൂഹല്ലാഹ്, അല്ലാഹുവിന്റെ റൂഹാണെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈസ നബിയേ അങ്ങയ്ക്കും സലാം. ഈസ നബിക്ക് ബോധ്യപ്പെട്ടു തന്നെ ആയിരിക്കും അല്ലാഹു തആല പറഞ്ഞു ഇഷ്ടപ്പുള്ള ആളെന്ന് പറഞ്ഞത്. ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, അല്ല ഉമ്മ, നിങ്ങളുടെ ശരീരം മുഴുവനും ഈച്ചാർക്കുകയാണ്, ഉറുമ്പരിക്കുകയാണ്, വലിയ പ്രയാസത്തിലാണ് നിങ്ങളുള്ളത്, എന്നിട്ടും നിങ്ങൾ പറയുന്നു അല്ലാഹു നിങ്ങൾക്ക് നിഅമത്ത് ചെയ്തു എന്നാണ്, അല്ലാഹ് നിങ്ങൾക്ക് നിഅമത്ത് ചെയ്തു എന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് അല്ലാഹ് ചെയ്ത നിഅമത്ത് എന്താണ് ഉമ്മ? ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഉമ്മ ചോദിക്കുന്ന നല്ല ഈസ നബിയെ എന്തൊരു ചോദ്യമാണിത്, എന്റെ റബ്ബിനെ ഓർമ്മിക്കാൻ ഒരു മനസ്സല്ല തന്നില്ലേ, സമനിലല്ല തെറ്റിച്ചില്ലല്ലോ, എന്റെ റബ്ബിനെ ദിക്റു ചൊല്ലാനുള്ള നാവിനുള്ള രോഗം തന്നില്ലല്ലോ, ഇതിനേക്കാൾ വലിയ നിഅമത്ത് എന്താണ് നബിയേ? ശരീരം മുഴുവനും പ്രയാസത്തിലാണെങ്കിലും കൽബ് അല്ലാഹുവിന്റെ നിഅമത്ത് തിരിച്ചറിയാനുള്ളൊരു കൽബല്ല തന്നില്ലേ നബിയേ, എന്റെ കൽബിനുള്ള തകരാറ് തന്നില്ലല്ലോ, എന്റെ റബ്ബിന് ദിക്റു ചൊല്ലാനുള്ള നാവിനുള്ള തകരാറ് തന്നില്ലല്ലോ. നോക്ക് ഈസ നബിയേ, എത്ര ആളുകളുണ്ട് ലോകത്ത്, നല്ല ആരോഗ്യമുണ്ട്, നല്ല സൗകര്യമുണ്ട്, വാഹനമുണ്ട്, എല്ലാമുണ്ട്, എല്ലാ പത്രാസുമുണ്ട്, പക്ഷെ രണ്ട് കാര്യങ്ങളില്ല, ഇത് അല്ലാഹുവിന്റെ നിഅമത്താണെന്ന് തിരിച്ചറിയാനുള്ള മനസ്സില്ല, അല്ലാഹുവിന് ദിക്റു ചൊല്ലാൻ അവന്റെ മഹത്വം പറയാനുള്ള നാവുമില്ല, ഇല്ലെങ്കിൽ ഉള്ള നാവിനതിന് ആഫി തൗഫീഖ് ഇല്ല, അവനേക്കാൾ വലിയ ഗുണം കെട്ടവൻ ആരാണ് നബിയേ? മസീഹുല്ലാഹ് ഈസാ അലൈഹിസ്സലാം
ോട് ഈ ഉമ്മ ചോദിച്ച ഒരു ചോദ്യമാണ്, നാവിനും കൽവിനുള്ള തകരാറ് തന്നില്ലല്ലോ, ഇതിനേക്കാൾ വലിയ നിഴമത്ത് എന്താണ്? ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, നമ്മളിപ്പോ സാമ്പത്തിക മാന്യമാണ് എന്ന് പലരും പറയാറുണ്ട്. ഗൾഫിലൊക്കെ വലിയ ക്ഷീണമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ ക്ഷീണങ്ങളുള്ള മാറ്റിക്കൊടുക്കട്ടെ. അവിടുത്തെ ഗവൺമെന്റിന് എല്ലാ സന്തോഷങ്ങളും ഈ പാവപ്പെട്ട നമുക്കും നമ്മുടെ സ്ഥാപനങ്ങൾക്കും ഒക്കെ ഉപകാരപ്പെടുന്ന നിലക്ക് അവരുടെ കൽബുകളിൽ അല്ലാഹു തആല നമ്മോട് മഹബ്ബത്തിട്ട് കൊടുക്കട്ടെ. കർശനമായ നിയമങ്ങളെ തൊട്ടൊക്കെ അല്ലാഹു അവിടുത്തെ ഗവൺമെന്റ് അല്ലാഹു തആല പിന്തിരിയാൻ അവരുടെ മനസ്സുകൾക്ക് അല്ല തോന്നിപ്പിച്ചു കൊടുക്കട്ടെ. നമ്മുടെ സ്ഥാപനങ്ങളൊക്കെയും കഷ്ടത്തിലായി പോവുകയാണ്, വലിയ പ്രയാസത്തിലാണ് ഓടുന്നത്. അല്ലാഹു എല്ലാ കടങ്ങളും അവന്റെ ഖജനാവ് വിശാലമാണ്. അവന്റെ ഖജനാവിന് സാമ്പത്തിക മാന്യമൊന്നും ഇല്ല. എല്ലാ നിഴമത്തും അല്ലാഹു നമുക്ക് നൽകട്ടെ. എല്ലാ മാസവും 10 ലക്ഷം രൂപ വരുമാനം വരുന്ന ഒരു മനുഷ്യനാണ്. ഉദാഹരണം പറയൂ, 10 ലക്ഷം എല്ലാ മാസവും കറക്റ്റ് ആയിട്ട് വരുമാനം എല്ലാ ചെലവും കഴിച്ചിട്ട് വരും. ഒരു മാസം അയാൾക്ക് 9 ലക്ഷമായി പോയി, 1 ലക്ഷം കുറഞ്ഞു പോയി. എന്നാൽ അയാൾ പറയാണ്, നമ്മൾ എത്ര തേർന്നിട്ടുണ്ട്, ഈ കൊല്ലം കച്ചവടം, ഈ മാസം തീരെ കച്ചവടം ഉണ്ടായില്ല. അപ്പുറത്തെ പീടികക്കാരൻ സ്വഭീകരിക്കില്ല, ഓനെല്ലാ കച്ചവടമാണ്, ഒരു നല്ല കച്ചവടം. അല്ലാഹു തല്ലി ഇങ്ങോട്ടാ ആരെയും തിരിക്കുന്നില്ല. പോകുന്നത് കുറ്റം പോകുന്നത് അല്ലാഹുവിലേക്കാണ്. അല്ലാഹുവിന്റെ കുറ്റമാണ് ഈ പറയുന്നത്. 1 ലക്ഷം രൂപ വരുമാനത്തിലാണ് കുറഞ്ഞത്, 10 ലക്ഷം കറക്റ്റ് ആയിട്ട് കിട്ടിയതാണ്. ഈ മാസം 9 കിട്ടിയുള്ളൂ. അതുകൊണ്ട് 1 ലക്ഷം കുറഞ്ഞ വകയിൽ ഇവൻ അല്ലാഹുവിനെയാണ് പറയുന്നത്. ആ സമയത്ത് ഇവൻ ആലോചിക്കാതെ പോയത്, കുറ്റം പറയുന്ന നാവുണ്ടല്ലോ, അത് അല്ലാഹുവിന്റെ ഔദാര്യമാണെന്നത് മറന്നുപോയി. എണ്ണി നോക്കണമെങ്കിൽ കണ്ണിന് കാഴ്ച വേണ്ടേ സഹോദരാ? അത് അല്ലാഹുവിന്റെ ഔദാര്യമാണെന്ന് നീ പറയുന്നവൻ മറന്നുപോയി. കയ്യിന്റെ വിരലുകൾക്ക് അല്ലാഹു തആല ചലനശക്തി നഷ്ടപ്പെടുത്തിയാൽ പിന്നെ നോട്ടെണ്ണാൻ കഴിയൂല. അത് അല്ലാഹുവിന്റെ ഔദാര്യമാണെന്ന് ഇവൻ മറന്നുപോയി. ഇവൻ ക്യാഷിലിരുന്നിട്ടാണ് ഈ കഥ പറയുന്നത്. നടന്നു പോകാ തൗഫീഖ് കൊടുത്തവൻ, ഇരുന്നിട്ട് പണിയെടുക്കാൻ തൗഫീഖ് കൊടുത്തവൻ അല്ലാഹുവാ, അവനത് മറന്നുപോയി. ഈസാ അലൈഹി സ്വലാത്തു വസലാമിനോട് ആ ഉമ്മ ചോദിക്കുന്നത്, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുത്തു, പക്ഷെ തന്നത് അല്ലാഹുവിന്റെ നിഅമത്താണെന്ന് തിരിച്ചറിയാത്ത മനസ്സുള്ളവൻ, അല്ലാഹുവിന്റെ നിഅമത്ത് പറയാൻ മടിയുള്ള നാവുള്ളവൻ, അവനെക്കാൾ വലിയ പരഹതീതനാരാണ് നബിയേ. അല്ലാഹുവിലേക്ക് കൽബ് തിരിക്കണേ ചെറുപ്പക്കാരാ, അല്ലാഹുവിലേക്ക് കൽബ് തിരിക്കണേ ഉമ്മമാരെ. ഞാൻ പറഞ്ഞത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താണ്. ആ മഹബ്ബത്തിനാലാണ് നാം ഇവിടെയൊക്കെ ഒരുമിച്ച് കൂടി രോഗികളെ പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് കയറി. എല്ലാവർക്കും അല്ലാഹു ശിഫ കൊടുക്കട്ടെ, എല്ലാവർക്കും അല്ലാഹു സലാമത്ത് കൊടുക്കട്ടെ. അതരണീയരായ തങ്ങളുടെ മജ്ലിസിന്റെ ഒരു പ്രത്യേകത, ആയിരക്കണക്കിന് ആളുകൾ ബയാറു സ്വലാത്തിന് പങ്കെടുക്കുന്നവരായിരിക്കും അധികം ആളുകളും, ഏകദേശം ആളുകളും വന്നിട്ടുണ്ടാകും ഒരിക്കലെങ്കിലും. അല്ലാഹു ആ സ്വലാത്തു ഈ സ്വലാത്തു ഒക്കെ അല്ലാഹു നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലുമുള്ള എല്ലാ പരിപാടികളും അല്ലാഹു വിജയിപ്പിച്ചരട്ടെ. മഹാനായ തങ്ങളും പാപ്പയുടെ ഒരു പ്രത്യേകത, മഹാനായ ഉസ്താദുമാർ അലവി സഖാഫ് എടുക്കോൾ ഉസ്താദുമാർ അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. എത്രയോ ആളുകൾ രോഗം മാറിയിട്ട് വന്ന അനുഭവം പറയുന്ന ആള്, കഴിഞ്ഞ വെള്ളിയാഴ്ച മതിയാന്ന് എന്റെ നാട്ടിൽ തങ്ങളുപ്പാപ്പന്റെ നേതൃത്വത്തിലുള്ള സ്വലാത്ത് പരിപാടി നടന്നു. അവിടെ ഞങ്ങൾ ചെറിയൊരു സ്ഥാപനമുണ്ട്, വളരെ ചെറിയൊരു സ്ഥാപനം, ഹസനിയ എന്നതിന്റെ പേര്. അത് നന്നായിട്ട് ഭയാർത്ഥങ്ങൾ വരുന്നു പറഞ്ഞപ്പോ അതിന്റെ ആ ഒരു കറാമത്ത് കൊണ്ട് അവിടുത്തെ ഉപ്പാപ്പന്മാരുടെ ഉമ്മാമാരുടെ ഒക്കെ വറക്കത്തുകൊണ്ട് അതങ്ങനെ ശുഹറത്തിലായി. ഫേസ്ബുക്കൊക്കെ ഞങ്ങളെ പരിസരത്തുള്ള ആര് തുറന്നാലും അവിടെ പരിസരത്തുള്ള എല്ലാ നാട്ടിലും കിട്ടും, പക്ഷെ ഫ്രണ്ട്സുകൾ അധികം നാട്ടുകാരൊക്കെ അധികമായിരിക്കുമല്ലോ. ആര് തുറന്നാലും ഹസനിയയിൽ ഭയാർത്ഥങ്ങൾ വരുന്ന സംഗതിയാണ്. അപ്പൊ ആളുകൾ മനസ്സിലാക്കി ഹസന എന്ന മർക്കസ് പോലത്തെ എന്തോ സാധനമാണ്, വലിയ സ്ഥാപനം മനസ്സിലാക്കി. തങ്ങളെ ഒരു ബഹുമാനം കൊണ്ട് അങ്ങനെ തോന്നിപ്പോയതാ. ഈ സ്ഥാപനത്തിന്റെ പിരിവിന് വേണ്ടി ഞങ്ങൾ രണ്ട് ഉസ്താദമാർ ഗൾഫ് പോയപ്പോ അറബിക്ക് ഇത് കാണിച്ചിട്ടപ്പോ അയാൾ ചോദിച്ചു, ഹാദാ ബക്കാല, തേപ്പൊന്നും കഴിക്കാത്ത ആകെ ഒരു 3 മുറി പീടിയ. അവിടെ മദ്രസ സ്ഥാപനം നടക്കുന്നു, അള്ളാഹു നന്നാക്കി തരട്ടെ. അപ്പൊ ഈ കേട്ടപ്പോ ആളെല്ലാം ചോദിച്ചു, എന്തോ വലിയ സംഗതിയാണ്. ഞാൻ പറഞ്ഞത് അവിടെ തങ്ങളുപ്പാപ്പന്റെ സ്വലാത്ത് നേതൃത്വത്തിലുള്ള സ്വലാത്ത് ഉണ്ടായിരുന്നു. ഞങ്ങളെ നാടിന്റെ ചരിത്രം തിരുത്തിക്കുറിച്ചൊരു പരിപാടി. അല്ലാഹു തആല ഇനിയും വിജയിപ്പിച്ചു തരട്ടെ, വിജയിപ്പിച്ചു തരട്ടെ. എല്ലാ ഇടങ്ങാറ് പിടിച്ചല്ലെങ്കിൽ പ്രയാസപ്പെടുന്ന എല്ലാവരുടെയും മനസ്സ് തെളിയിച്ചൊരു പരിപാടി. അവിടെ ഒരു ഹിന്ദു, അവിടുത്തെ ഒരു നമ്മുടെ സുഹൃത്താണ്, ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവറൊക്കെ ആയിട്ട് ഓടിക്കുന്ന ഒരാളാണ്. അയാളെ കുട്ടിക്ക് സുഖമില്ല,
അയാൾ തങ്ങളോട് എങ്ങനെയാ തങ്ങൾ അറിഞ്ഞെന്നറിയില്ല. അപ്പൊ അയാൾ പറഞ്ഞിട്ട് ഭയർ തങ്ങൾ പോകണമെന്ന് കാണാൻ വേണ്ടിയുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. അപ്പൊ എല്ലാവരും തങ്ങളെ കാണാൻ, തങ്ങൾ വരുമ്പോ ഒരു 100 ഫോൺ ആ വകയിൽ തന്നെ ഒരു ദിവസം വരും, തങ്ങളെ കാണാൻ സൗകര്യം ചെയ്തു തരും. അപ്പൊ ഞാന് ലാസ്റ്റ് എന്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചു വെച്ചപ്പോ തമാശ രൂപത്തിൽ അവനോട് ഞാൻ പറഞ്ഞു, അവന് സങ്കടപ്പെടുത്താനല്ല എന്റെ ചങ്ങായതുകൊണ്ട് പറഞ്ഞതാ, തങ്ങളെല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റേജ് മേറ്റുന്നത്. എല്ലാവർക്കും കാണാലോ തങ്ങളിരുന്ന്. കാരണം ഒരാൾക്ക് വന്നിട്ട് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് സംസാരിക്കാൻ കഴിയുമെന്നാ ചോദിക്കണം, ചോറ് വയ്ക്കണ വീട് എവിടെയാണ്, അവിടെ ഒന്ന് പോയി കാണാൻ പറ്റുന്ന എല്ലാരും ചോദിക്കണത്. അപ്പൊ അതുകൊണ്ട് എന്ന് നടക്കൂല. അപ്പൊ ഞാൻ എന്റെ സുഹൃത്തായത് കൊണ്ട് തമാശ രൂപത്തിൽ അങ്ങനെ പറഞ്ഞു. ഏതായാലും ഇദ്ദേഹത്തെ ഞങ്ങൾ സ്റ്റേജിൽ തന്നെ കൊണ്ടുവന്ന് സൗകര്യം ചെയ്ത് കൊടുത്ത് മന്ത്രിപ്പിച്ചു കൊടുത്ത കുട്ടിക്ക് അള്ളാഹു ശിഫ കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞത് ഒരു ഹൈന്ദവ സുഹൃത്ത് അതല്ലാത്തൊരാള് സദസ് തന്നെ വന്നിരുന്നു. സദസ്സിലിരുന്നിട്ട് ഞാൻ അയാളെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. പരിപാടി കഴിഞ്ഞു, ഞങ്ങളൊരു പ്രസിഡന്റിനോട് അദ്ദേഹം ഈ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് പോയിട്ട് പറഞ്ഞു, ഭയങ്കര ജനാവലിയായിരുന്നു. അപ്പോ ഇയാള് പറഞ്ഞു, എനിക്ക് കുറെ ദിവസങ്ങളായി ഉറക്കില്ലാത്ത, വലിയ പ്രശ്നത്തിലാണ് അയാൾ ഉള്ളത്. എന്താ പ്രശ്നം എന്നറിയില്ല, വലിയ പൊട്ടലം തൊട്ടൊരാൾ. അപ്പൊ അദ്ദേഹത്തിന് എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ടാണല്ലോ എനിക്ക് സലാത്തിന് വന്ന് ഇരുന്നത്. എന്തിനായിരുന്നു, എങ്ങനെയായോ തങ്ങൾ പാപന്റെ ബഹുമാനം കേട്ടതെന്നൊന്നും ഞങ്ങൾ അറിയില്ല. ഏതായാലും വന്നിട്ടിരുന്നു. എന്നിട്ട് ഇയാൾ ഇപ്പൊ പറഞ്ഞ ഇയാൾ ആശയം എന്താണെന്ന് അറിയോ, ഇയാൾ പറഞ്ഞത് എനിക്ക് ആ മുഖത്തേക്ക് നോക്കിയപ്പോ എന്തോ ഒരു പ്രത്യേക തോന്നി. ഞാൻ ആ സ്വലാത്ത് കഴിഞ്ഞിട്ട് അന്ന് ഉറങ്ങിയ പോലെ അടുത്ത കാലത്തൊന്നും ഉറങ്ങിയിട്ടില്ല. സ്വലാത്ത് കഴിഞ്ഞിട്ട് പോയി ഉറങ്ങിയ കഥയെ പറഞ്ഞു. മാത്രല്ല എനിക്ക് ഇപ്പോൾ ഉള്ളത് ആ തങ്ങളൊന്നും എനിക്ക് തൊടാൻ പറ്റുമോ, ഒന്ന് തൊടാൻ പറ്റും. ചിലപ്പോ ഈ പ്രസംഗം അയാളും കേൾക്കണ്ടോ, ഒന്ന് തങ്ങളൊന്ന് തൊടാൻ പറ്റും. എനിക്ക് തങ്ങൾ തിരക്കുള്ള ആളാന്നൊക്കെ എനിക്കറിയാം, ഒന്ന് തൊടാൻ വേണ്ടി പറ്റൂ. ഞാൻ പറയുന്നത് തങ്ങളാ തിരക്കും, അൽഹംദുലില്ലാ ഞങ്ങൾ ഏറ്റവും എന്റെ കൽബ് നിറഞ്ഞുപോയി. ഞാൻ ഒരുപാട് തങ്ങൾക്ക് വേണ്ടി ധാരക്കണ്ടില്ലെങ്കിലും വേറെന്ന് പോയി. 1:30 ആ ഓണം കയറാൻ മൂലയിൽ വന്ന് തങ്ങൾ സ്റ്റേജിൽ മാത്രം ചെലവാക്കിയത് തങ്ങൾ പാപ്പന്റെ പടുത്ത് പരിചയമുള്ള എനിക്ക് നമുക്ക് ഭയങ്കര മഹാത്ഭുതമായിരുന്നു. 1:30 തങ്ങൾ സ്റ്റേജിൽ വന്നു നല്ലോണം സംസാരിച്ച് വേദം പറഞ്ഞു, അള്ളാഹു തങ്ങൾക്ക് ആഫിയത്തുള്ള ദുർഗായുസ് കൊടുക്കട്ടെ. ഞാൻ പറയുന്നത് ആ നാട്ടുകാരുടെ കൽബ് നിറഞ്ഞു. എത്രയോ ആളുകൾ. അപ്പൊ കൂട്ടത്തിൽ ഒരാൾ എന്നെ അന്ന് വിളിച്ചിട്ട് പറഞ്ഞു, കണ്ണൂർ ജില്ലയിലാണ് തട്ടുമ്മൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, ഇവിടെ ഷുഐബ് ഉണ്ട് ദുബൈയിലാണ്. അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, തങ്ങൾ പാപ്പന്റെ അടുത്ത് പിന്നെ കുട്ടി കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി, 3 വർഷം കഴിഞ്ഞു കുട്ടികളില്ല. അപ്പൊ എന്നോട് ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഭയർ തങ്ങളൊന്ന് പോയി കണ്ടു നോക്കുന്നു. അങ്ങനെ അയാൾ സ്വലാത്തിന് പോയി തങ്ങളെ കണ്ടു. ഇയാൾ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞതാ, ഞാൻ വെള്ളിയാഴ്ച രാവിലെ വിളിച്ചിട്ട് പറയാം, ഗൾഫിന്ന് വാട്സപ്പിൽ വിട്ടതാ. അപ്പോ തങ്ങൾ പാപ്പനെ കണ്ടപ്പോ തങ്ങൾ പറഞ്ഞു 3 സ്വലാത്തിന് ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. 3 സ്വലാത്തിന്, 4-ാമത്തെ സ്വലാത്തിന് മുമ്പ് ഭാര്യയ്ക്ക് വിശേഷം ഉണ്ടായി. ഇപ്പൊ ഇയാൾ ഗൾഫിലാണുള്ളത്, ഭാര്യ പ്രസവിച്ചിട്ടില്ല. അപ്പൊ ഈ സംഗതി നിങ്ങൾ അവിടെ ഒന്ന് തങ്ങളോടൊന്ന് പറഞ്ഞിട്ട് ദ്വാരക്കിപ്പിക്കണോന്ന്. ഇങ്ങനെ എത്രയോ ആളുകൾ, കാലിൽ വേദന ഉണ്ടയാട്, പ്രയാസമുള്ള ആളുകൾ, സ്ഥിരമായിട്ട് തലവേദന വന്ന ഒരാൾ ഞങ്ങളെ നാട്ടിൽ, അയാള് പറഞ്ഞു എനിക്ക് ഇപ്പൊ തലവേദന ഇല്ല, 2 പ്രാവശ്യം ബയാർ സ്വലാത്തിന് ഞാൻ തങ്ങളെ കണ്ടിട്ടൊന്നുമില്ല, ബയാർ സ്വലാത്തിന് കൂടെ തങ്ങളെ കണ്ടിട്ടില്ല, പക്ഷേ തലവേദന ഇപ്പൊ ഇല്ല, സമാധാനമുണ്ട്. സാധാരണ ഒരു 9 മണിക്ക് ശേഷം ഉറങ്ങാൻ പറ്റില്ല, ബയാർ സ്വലാത്ത് തീരുമ്പോ തന്നെ 12 മണിയാവും. പുറക്കെത്തുമ്പോഴത്തേക്ക് സ്വഭയ ഞങ്ങളെ നാട്ടിലെത്തും. ഒരു പ്രശ്നവും ഇതുവരെ അനുഭവിച്ചിട്ട് 2 സ്വലാത്തിന് പോയി. ഇനി എന്തായാലും മുടങ്ങാണ്ട് സ്വലാത്തിന് പോകണമെന്നാണ് എന്റെ ഒരു തീരുമാനം എന്ന് പറഞ്ഞു വേറൊരു ചെറുപ്പക്കാരൻ പറഞ്ഞത്. അതിന് ഹിദായത്ത് കിട്ടിയ കഥയാണ്. ഒരാൾ പറഞ്ഞത് ഷാർജയില ഞങ്ങൾ ഈ പരിപാടിക്ക് വേണ്ടി ചെറിയൊരു സംഭവനം കൊടുത്തയച്ചു നാട്ടിൽ നിന്ന്. ആദ്യത്തെ അയാളെ സ്ഥിതി എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന് എന്റെ ശ്രദ്ധയില്ലാത്തൊരു ചെറുപ്പക്കാരന്. അയാള് ഞങ്ങളോട് എന്നോട് പേഴ്സണലായിട്ട് വിളിച്ചിട്ട് പറഞ്ഞത്, ഉസ്താദേ ബായാർ സ്വലാത്തിന്റെ ഈ തങ്ങളിലെ കേട്ട സ്ഥിതിക്ക് ഞാനൊന്ന് പോയി നോക്കാൻ എഴുതിയിട്ട് പോയതാ. അവിടെയുള്ള ജനങ്ങളുടെ അവസാനം തങ്ങളോട് നിർത്തിയിട്ടുള്ള ആ ദുആയും ആ സ്വലാത്തൊക്കെ കേട്ടപ്പോ ഞാനിങ്ങനെ പരിസരം മറന്നിട്ടൊന്ന് നോക്കി, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാനൊന്ന് നോക്കിയപ്പോ എല്ലാരും കരയാണ്. തങ്ങള് മനസ്സുപൊട്ടിയുള്ള തങ്ങളുടെ വല്ലാത്ത ദുആയും ജനങ്ങളുടെ ഈ കരച്ചെല്ലാം കണ്ടപ്പോ എനിക്ക് എന്തെന്നില്ലാത്തൊരു അനുഭൂതി. എന്താ സംഗതി, എനിക്ക് പിടുത്തം കിട്ടിയില്ല. അന്ന് പോയിട്ട് ഞാൻ ഉറങ്ങിയില്ല. മറ്റേയാള് പറഞ്ഞ ശരിക്കും ഉറങ്ങിയെന്ന്, അയാൾക്ക് ഉറക്കില്ലാത്തതിനാ വന്നത്. നേരത്തെ ഞാൻ പറഞ്ഞാലും നല്ല ഉറക്കുന്ന, അയാള് പറഞ്ഞു എനിക്കതിന് ശേഷം ഉറക്ക് വന്നില്ല. നേരം വെളുക്കുന്നത് വരെ ഞാനന്ന് സ്വലാത്ത് ചൊല്ലി, സുബഹി വരെ സ്വലാത്ത് ചൊല്ലി. പിന്നെ എന്റെ ജീവിതത്തിനൊക്കെ ഒരു ഇതുവരെ ഞാൻ സുബഹി കളാക്കിയിട്ടില്ല. 2 മാസം മുമ്പാണ് ഈ സംഭവം ഇയാള് പറഞ്ഞത്. അതിനുശേഷം ഇന്നു വരെ സുബഹി കളായിട്ടില്ല എന്ന് പറഞ്ഞാൽ രോഗം മാറുന്നത് പോലെ, പ്രയാസങ്ങൾ നീങ്ങുന്നത് പോലെ, തങ്ങൾ പാപ്പയുടെ ഉപദേശങ്ങൾ കൊണ്ട്, അവിടുത്തെ നസീഹത്ത് കൊണ്ട്, അവിടുത്തെ സദസ് കൊണ്ട് ആളുകൾക്ക് ഹിദായത്ത് ഉണ്ടാകുന്നു എന്നതാണ് വലിയ സന്തോഷം. അള്ളാഹു തആല നിലനിർത്തി തരട്ടെ, അള്ളാഹു നിലനിർത്തി തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് അള്ളാഹു തആല വർദ്ധിപ്പിച്ചു തരട്ടെ. ഖദിംതു അലൽ ഉഖ്രാ വലാ സാദ ഖത്തുലി സിവാ ഹുബ്ബികും ഇന്നി ബിഹി അതവത്തഖൂ. നബിയേ
അവിടത്തോടുള്ള മഹബത്തല്ലാതെ അനുരാഗമല്ലാതെ അവിടത്തോടുള്ള ഇഷ്ടമല്ലാതെ എനിക്ക് മറ്റൊന്നുമില്ല നബിയേ. ആഹ്റത്തിലേക്ക് കൊണ്ടുവരാൻ എന്റെ കയ്യിൽ ഒരു അമലുമില്ല, ഭക്ഷണമായി കൂടെ കരുതാനൊന്നുമില്ല. മറ്റൊരു ഹദീസിൽ കാണാം, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരാൾ വന്നു റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദുർ റസൂലുള്ളാഹ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ വരികയാണ്. റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് മതസ്സഅ, ഖിയാമത്ത് നാളെപ്പോഴാണ് നബിയേ? റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നു, ഒമാ ആത്തലിസഅ, ഖിയാമത്ത് നാൾ നീ എന്തേ ഒരുക്കി വെച്ചത്? ഖാല ഹുബ്ബുല്ലാഹി വറസൂലി, ഞാൻ അള്ളാഹുവിനോടും അവന്റെ ഹബീബിനോടുമുള്ള സ്നേഹമാണ് ഒരുക്കി വെച്ചത്. അള്ളാഹുവിനോടും അവന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുമുള്ള സ്നേഹമാണ് ഒരുക്കി വെച്ചത്. റസൂലുള്ളാഹി തങ്ങൾ പറയാ, ഫൈന്നക മഅമൻ അഹ്ബബ്ത, നീ സ്നേഹിച്ചവന്റെ കൂടെയാണ്, നിശ്ചയം നീ സ്നേഹിച്ചവന്റെ കൂടെയാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാ, ഫാന ഉഹിബ്ബുല്ലാഹ വറസൂല, ഞാൻ അല്ലാഹുവിനെ സ്നേഹിക്കുന്നു, അവന്റെ ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്നു, വബാബക്കരി അബൂബക്കർ സുദീഖ് തങ്ങളെ സ്നേഹിക്കുന്നു, വഉമറ ഉമർ റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ സ്നേഹിക്കുന്നു, അവന്റെ ഹബീബായ തങ്ങളെയും ഞാൻ സ്നേഹിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സന്തത സഹചാരിയായ കൂട്ടുകാരനായ അബൂബക്കർ സുദീഖ് തങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു. ഖലീഫയായ അവിടുത്തെ പ്രധാനപ്പെട്ട ശിഷ്യനായ ഈ ഉമ്മത്തിൽ രണ്ടാമനായ ഉമർ ഇബ്നുൽ ഖത്താബ് ഉമർ റളിയല്ലാഹു അൻഹുവിനെയും ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. ഫർജു അൻ അകൂന മഅഹു, ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ അവരെ കൂടെയാകാൻ. നാളെ ആഖിറത്ത് ഞാൻ അവരെ കൂടെയാകാനാണ് എന്റെ താല്പര്യം. എന്നിട്ട് മഹാനവർകൾ പറയാ, വൈലം അമൽ ബിഅമാലിഹിം, അവരുടെ അത്രയൊന്നും ഇബാദത്ത് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിലും ഞാൻ അവരെ കൂടെ കൂടാൻ ഇഷ്ടപ്പെടുന്നു. കൽബിൽ അവരോട് മഹബത്ത് വെക്കുന്നു. അബൂബക്കർ സുദീഖ് റളിയല്ലാഹുവിന്റെ ഇബാദത്തൊക്കെ വലിയ സംഗതിയാ സഹോദരങ്ങളെ. അബൂബക്കർ സുദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അയൽവാസിയായ ഒരു പെണ്ണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങടുക്കൽ വന്നിട്ട് ഒരു പരാതി പറയാണ്. യാ റസൂലല്ലാഹ്, അവിടുത്തെ പ്രധാനപ്പെട്ട ശിഷ്യൻ അബൂബക്കർ വീട്ടിൽ നിന്ന് കരള് വേവിക്കുകയാണ്, മാംസം വേവിക്കുകയാണ്. എന്റെ വീടാണെങ്കിൽ പട്ടിണി കിടന്നിട്ട് മക്കൾ ഉറങ്ങാൻ കൂട്ടാക്കാത്ത കഷ്ടതയുള്ള പ്രയാസമുള്ള വീടാണ്. ആ സമയത്ത് പാതിരാസമയത്ത് അവിടുത്തെ വിശ്വസ്തനായ ശിഷ്യന്റെ വീട്ടിൽ നിന്ന് അവിടുത്തെ പരിസരത്തു നിന്ന് നന്നായിട്ട് മാംസം വേവിക്കുന്ന ഗന്ധമടിക്കുന്നു, മണം വരുന്നു. അബൂബക്കർ ഞങ്ങളെ പരിഗണിക്കുന്നില്ല, അയൽവാസികളെ ശ്രദ്ധിക്കുന്നില്ല. പരാതി വന്നപ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിപ്പിച്ചു പ്രിയപ്പെട്ട ശിഷ്യനെ. അബൂബക്കർ സുദീഖ് തങ്ങളെ വിളിപ്പിച്ചിട്ട് ചോദിച്ചു, അബൂബക്കറേ, നിങ്ങൾ അയൽവാസിനി ഒരു പെണ്ണ് പരാതി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പാതിരാസമയത്ത് കരൾ വേവിക്കുകയാണ്, മാംസം വേവിക്കുകയാണ്, നിങ്ങൾ ഭക്ഷിക്കുകയാണ്, മാംസാഹാരം കഴിക്കുകയാണ്, എന്നങ്ങൾ അയൽവാസിയായ പട്ടിണി കിടക്കുന്ന പാവങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് പരാതി. ഇല്ലയാ റസൂലല്ലാഹ്, എന്റെ വീട്ടില് പതിരാ സമയത്ത് മാംസം പാകം ചെയ്യാറില്ല, കരള് വേവിക്കാറില്ല, എന്റെ വീട്ടിൽ അങ്ങനെ ഒരു പരിപാടി നടക്കാറില്ല. ഉടനെ ആ പെണ്ണ് ഇടപെട്ടിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അബൂബക്കർ കളവറയാണ് നബിയേ. അബൂബക്കർ കളവറയാണ്, ഞാൻ എപ്പോഴും എന്റെ മൂക്കിൽ അടിക്കുന്നല്ലേ അവിടുത്തെ മണം, മാംസത്തിന്റെ മണം. ഹബീബായ തങ്ങൾ ഇടപെട്ടു, ശിഷ്യനെ പറ്റി കളവ് പറയുന്ന ആളാണെന്ന് പറഞ്ഞപ്പോ ഹബീബായ തങ്ങൾ പറയുന്ന പെണ്ണേ, എന്റെ സുദ്ദീഖ് കളവ് പറയൂല. ശിഷ്യനെ കുറിച്ച് എന്തൊരു ധാരണയാണ്, ഉറപ്പാണ്, എന്റെ അബൂബക്കറെ കളവ് പറയൂല.
ഈ പെണ്ണ് പരാതി പിന്നെ ഹബീബായ തങ്ങളിലേക്കാണ് ചൂണ്ടുന്നത്. യാ റസൂലല്ലാഹ്, റഹ്മത്തുൽ ആലമീനായ തങ്ങളും റഹ്മത്തുൽ ആലമീനായ എല്ലാ സൃഷ്ടികൾക്കും റഹ്മത്ത് ചെയ്യാൻ അല്ലാഹ് പറഞ്ഞേച്ച അങ്ങും പാവപ്പെട്ട എന്റെ പരാതി പരിഗണിക്കാതെ ശിഷ്യന്റെ കൂടെ സൈഡ് നിൽക്കുകയാണോ നബിയേ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹൃദയം വേദനിച്ചു പോയി. ഈ പെണ്ണ് പറയുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നി. മുത്തായ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് ചോദിക്കുന്ന, അബൂബക്കറേ, പാതിര സമയത്ത് നിസ്കരിക്കാറുണ്ടോ? പാതിരാ സമയത്ത് നിസ്കരിക്കാറുണ്ടോ? ഉണ്ട് നബിയെ. കരയാറുണ്ടോ? ഉണ്ട്. ഹൃദയം കരഞ്ഞിട്ട് കരയാറുണ്ട്. ഹൃദയമറിഞ്ഞിട്ട് കരയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ സഹോദരിയോട് പറയുന്ന, പെണ്ണേ, എന്റെ അബൂബക്കർ കളവ് പറയൂല, നിന്റെ പരാതി ശരിയാണെന്ന് ഞാൻ സമ്മതിക്കാം. അള്ളാഹുവിനോടുള്ള ഭക്തിയാദരവിനാൽ ഹൃദയം തകർന്ന കരച്ചിൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അള്ളാഹുവിനെ ഭയപ്പെട്ട് പാതിരാ സമയത്ത് എഴുന്നേറ്റ് വല്ലാതെ അങ്ങ് നിസ്കരിച്ചപ്പോ വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദം വഖിയാമ വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്ന അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറമ ഇന്നഹ സാഅത്ത് മുസ്തഖറം വമഖാമ. അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞു എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ. ആ സമയത്തുള്ള മണം കരളിന്റെ മണമാണ്. അത് ബീഫടിച്ചതല്ല, അതുപോലെ ആടും മൊട്ടകത്തിന്റെയും മാംസത്തിന്റെ മണമല്ല. സഹോദരങ്ങളെ, ആ നിലക്ക് ഇബാദത്തിന് സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ പറ്റിയ മഹാനാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു في خد فاروق من الخلفاء خطاني أسواداني من بكائي അധികാരം കിട്ടിയ സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖലീഫയായിട്ടും കരഞ്ഞു കരഞ്ഞു ധാരാളം കരഞ്ഞു. മംബക മിൻ ഖശിയത്തില്ലാ ഫഖദ് ഹർറമഹുല്ലാഹു അലന്നാർ. അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞവരാരാണോ നരകത്തിന് അവരെ ഹറാമാ. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. എന്തിനാ സഹോദരങ്ങളെ അബൂമാനായ ഉമർ റളിയല്ലാഹു അൻഹു കരയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷം അറിയിച്ച ആളല്ലേ. എന്തിനാണ് ഇബാദത്തെടുത്ത് കരയുന്നത്? എന്തിനാണ് ഉറക്കമൊഴിയുന്നത്? എന്തിനാണ് ആഹ്റത്തിന് വേണ്ടി കൂടുതൽ അധ്വാനിക്കുന്നത്? അവരത് ചെയ്യേണ്ടതില്ലല്ലോ. കാരണം ഒരു സദസ്സിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സ്വർഗം എനിക്ക് കാണിക്കപ്പെട്ടു, സ്വർഗം എനിക്ക് കാണിക്കപ്പെട്ടു. ഞാൻ അതിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഒരു നല്ല വെള്ളക്കൊട്ടാരം വൈറ്റ് പാലസ് കണ്ടത്. ഒരു നല്ല വെള്ളക്കൊട്ടാരം, എനിക്കതിൽ കയറി നോക്കണോന്നൊരു ഒരു ആഗ്രഹം തോന്നിപ്പോയി. നല്ല കൊട്ടാരമാണ്. ഞാൻ ചോദിച്ചു, ആരുടേതാണ് ജിബ്രീലേ ഈ കൊട്ടാരം? ഇത് ഉമറിന്റെതാണ് നബിയേ, ഉമറിന്റെ കൊട്ടാരമാണെന്നറിഞ്ഞപ്പോ, ഉമറിന്റെ കൊട്ടാരമാണെന്നറിഞ്ഞപ്പോ സമ്മതമില്ലാതെ കയറണ്ടെന്ന് കരുതിയിട്ട് ഞാനതിൽ കയറിയില്ല. സ്വർഗത്തെ നമുക്ക് ബോധ്യപ്പെടുത്തിയ, ലൗഹം കലമും നമുക്ക് ബോധ്യപ്പെടുത്തിയ, നരകത്തിന്റെ ഗൗരവവും പ്രളയവും നമ്മെ ത്വര്യപ്പെടുത്തിയ, മഹ്ഷറയുടെ എല്ലാ ഗൗരവവും നമുക്ക് ബോധ്യപ്പെടുത്തിയ, അർശും കുറുസും ബോധ്യപ്പെടുത്തിയ, മിസാനും സുറാത്തും തുലാസും നമുക്ക് പരിചയപ്പെടുത്തിയ, റബ്ബിനെ തന്നെ നമുക്ക് പരിചയപ്പെടുത്തിയ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. വെറുതെ വാചക കസർത്ത് നടത്തുന്ന ആളല്ല. വന്നജ്മി ഇദാ ഹവാ മവല്ല സ്വാഹിബുകും വമാ ഗവാ വമാ യന്ദിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു ഉഹാ. സംസാരിച്ചിട്ടുണ്ടോ? അത് വഹ്യു കൊണ്ട് മാത്രമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്
ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വർഗത്തിലെ വീട് കണ്ടിട്ട് സാക്ഷ്യപ്പെടുത്തിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനെ ഓർമ്മിച്ചിട്ട് കരഞ്ഞിരുന്നു. കരഞ്ഞു എന്ന് മാത്രമല്ല, നല്ല വെളുത്തിരിക്കുന്ന മുഖമില്ലയോ, നല്ല കവിളില്ലയോ, ആ കവിളിൽ നന്നായി രണ്ട് പാട് കാണാമായിരുന്നു. ടൈൽസിൽ പൈപ്പിൽ നിന്ന് വെള്ളം ലീക്കായാൽ സ്ഥിരമായി വെള്ളം വിറ്റുന്ന സ്ഥലത്ത് ചെറിയ പാടുകൾ, കറുത്ത എന്തെങ്കിലും അല്ലെങ്കിൽ വ്യത്യസ്തമായ കളറുകളിലുള്ള മണ്ണിന്റെ കളറൊക്കെയുള്ള പാട് കാണും. സ്ഥിരമായി വെള്ളമൊഴിക്കുമ്പോൾ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് വെച്ച്, ഒരു ടാങ്കി വെള്ളം കൊണ്ട് വെച്ചാൽ ഒന്നും മാറുകയില്ല. അതേസമയത്ത് സ്ഥിരമായിട്ട് വെള്ളമിറ്റുന്ന സ്ഥലത്ത് ഒരു പാറന്റെ മേലെ ഇറ്റിയാൽ പോലും, ഓരോ സെക്കൻഡ് ഓരോ മിനിറ്റ് വെള്ളമിറ്റിയാൽ ഒരു വാട്ട വെള്ളം കഴിയുമ്പോഴത്തേക്കന്നെ ചിലപ്പോൾ ചെറിയ അസർ ഉണ്ടാവും അവിടെ. ഒരു വലിയ ടാങ്കി കൊണ്ട് ഒന്നിച്ചു മറിച്ചാൽ കാണൂല. അതേസമയത്ത് സ്ഥിരമായിട്ട് വെള്ളമിറ്റിക്കൊണ്ടിരിക്കുമ്പോ പാടുകൾ കാണുന്നില്ലേ? ഉമർ റളിയല്ലാഹു അൻഹു കരയുകയായിരുന്നു, അല്ലാഹുവിനെ ഓർമ്മിച്ചിട്ട് കരയുകയായിരുന്നു, ആഖിറത്തിന്റെ വിജയം ഓർമ്മിച്ചിട്ട് കരയുകയായിരുന്നു. സ്വർഗമുണ്ട്, അവിടെ വീടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളോട് വളരെ സങ്കടത്തോടെ കണ്ണുനീർ തുടച്ചിട്ടൊരു ചോദ്യം, യാ റസൂലല്ലാഹ്, എനിക്ക് സ്വർഗം തന്നെ കിട്ടാൻ കാരണക്കാരനായ അങ്ങ് എന്റെ സ്വർഗത്തിലെ വീട്ടിൽ കയറിയാൽ അതിനെന്റെ സമ്മതം എടുക്കേണ്ടതുണ്ടോ നബിയേ? അങ്ങ് വീട്ടിൽ കയറിയാൽ അതിന് സമ്മതം എടുക്കേണ്ടതുണ്ടോ നബിയേ? ഞാൻ പറഞ്ഞത് ആ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആ മഹാന്മാരെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. ഞാൻ അല്ലാഹുവിനെയും അവന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്നേഹിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും ഞാൻ സ്നേഹിക്കുകയാണ്. ഞാൻ അവരെ കൂടെ ആകാനാണ് കൊതിക്കുന്നത്, അവരെ കൂടെ പോകാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഞാൻ എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരോട് പറയട്ടെ, ഞാൻ എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരികളോട് പറയട്ടെ, ഇതെന്തൊരു ലോകമാ മോനെ, ഇതെന്തൊരു കഷ്ടതയുള്ള ലോകമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആളാണെന്ന് നമ്മൾ വേണമെങ്കിൽ പറയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നു നമ്മൾ വെറുതെ പറയുകയാണ്. പാട്ട് കേൾക്കുമ്പോ നിനക്കത് ഓർമ്മയില്ല, കളി കാണുന്ന സമയത്ത് നിനക്കത് ഓർമ്മപ്പെടുന്നില്ല, സിനിമ കാണുന്ന സമയത്ത് നിന്നെ അത് ബോധ്യപ്പെടുത്തുന്നില്ല. പഴയ കാലങ്ങളിൽ മനുഷ്യന് തെറ്റ് ചെയ്യാൻ സാഹചര്യങ്ങൾ വളരെ വളരെ കുറവായിരുന്നു. നോക്കിങ്ങളെ, നമ്മളൊക്കെ വീട്ടിൽ ടെലിവിഷൻ കണ്ടുപിടിക്കപ്പെട്ടപ്പോ, ടെലിവിഷൻ കണ്ടുപിടിക്കപ്പെട്ടപ്പോ അത് സെൻട്രൽ ഹാളിലായിരുന്നു വെച്ചിരുന്നത്. സെൻട്രൽ ഹാളിൽ ടെലിവിഷൻ വെച്ചാൽ ഉപ്പാ ഉമ്മാവും കുടുംബക്കാരും ഭാര്യയും മക്കളെല്ലാം കൂടെ ഒന്നിച്ച് കാണുമ്പോ സിനിമ കാണുകയാണ്, അല്ലാഹു കാക്കട്ടെ. എന്നാലൊരു മാന്യത ഉണ്ട്, പിന്നെ ഇത് കമ്പ്യൂട്ടറായി മാറി, അത് റൂമിലേക്ക് മാറി, അപ്പൊ വാതിലടച്ചിട്ട് കാണാമെന്ന കണ്ടീഷനിലായി. എന്നാൽ അതിനുണ്ടായിരുന്നൊരു പ്രശ്നം, റൂമിലുള്ളവൻ കാണും. ഇപ്പൊ അതിൽ നിന്നും പോയി, ഇപ്പൊ എല്ലൊരു മൊബൈലായി, കമ്പ്യൂട്ടറിനേക്കാൾ പവറുള്ള മൊബൈലുകൾ ഓരോരുത്തന്റെയും കയ്യിലേക്ക് വന്നപ്പോ, ഓരോ പെണ്ണിന്റെയും കയ്യിലേക്ക് വന്നപ്പോ, എ സി ഇട്ടിട്ട് അല്ലെങ്കിൽ ഫാൻ അങ്ങിട്ടിട്ട് ബ്ലാങ്കറ്റ് അങ്ങ് മൂടിയിട്ട് ഒരു എയർഫോൺ അതിൽ കുത്തിയിട്ട് കാതിലങ്ങ് വെച്ചിട്ട് ഇവന് ആര് കണ്ടാൽ ഇതിന്റെ ഉള്ളെന്ന് എന്ത് കണ്ടാലും റൂമിലുള്ളവൻ പോയിട്ട്, പുറയിലുള്ളവൻ പോയിട്ട്, റൂമിലുള്ളവൻ പോയിട്ട്, അടുത്ത് കട്ടിലിൽ കിടക്കുന്നവന് പോലും കാണാൻ കഴിയാത്ത നിലക്ക് വളരെ സ്വകാര്യമായി ആളുകളുടെ ഇടയിൽ നിന്ന് തന്നെ ഒരാളും കാണാതെ തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം വളർന്നു പോയ ഒരു ലോകമാണ് എന്ന മറക്കണ്ട. വഹുവമാക്കും മൈനമാക്കും തും, നിങ്ങൾ എവിടെയാണെങ്കിലും പടച്ചവൻ കൂടെയുണ്ട്. റബ്ബിന്റെ സാന്നിധ്യമില്ലാത്തൊരു സ്ഥലമില്ല.
എത്രയാണ് എത്രയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നിഅമത്ത് ചെയ്തത്, എത്രയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല കാരുണ്യം ചെയ്തത്, അത് മറന്നുപോയി മനുഷ്യൻ, അത് മറന്നുപോയി ദിക്കഹരിയായ മനുഷ്യൻ. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു കുറെ ഉപദേശങ്ങൾ പറഞ്ഞിട്ട് അവസാന ഒരു സ്ഥലത്ത് ചോദി പറയുന്നുണ്ട്, എത്രയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നിനക്ക് ഇബാദത്ത് ചെയ്തത്, അല്ലാഹു സുബ്ഹാനഹു എത്രയാണ് നിനക്ക് അല്ലാഹു തആല നിഅമത്ത് ചെയ്തു തന്നത്. നീ ധാരാളം അല്ലാഹു നിഅമത്ത് ഉദാ ശുക്ര ചെയ്യാൻ മാത്രം നിഅമത്ത് അല്ലാഹു തആല നിനക്ക് നൽകി. ഈ നിഅമത്തൊന്നും നിനക്ക് ബോധ്യപ്പെട്ടിട്ട് നീ തെറ്റെന്ന് മാറി നിൽക്കുന്നില്ല അല്ലേ. ഇദാ അറത്ത അൻ തഅസിയ മൗലാക ഫതുലബ മൗളിഅൻ ലാ യറാക. നിന്റെ മൗലയായ റബ്ബ് സുബ്ഹാനഹു വതആല ആ റബ്ബ് തന്ന കണ്ണുകൊണ്ട് അവനോട് തന്നെ എതിര് ചെയ്യാൻ നീ തീരുമാനിക്കുകയാണെങ്കിൽ സംസാരിക്കാൻ കഴിയാത്ത എത്ര ആളുകളുണ്ടോ ഈ ലോകത്ത്. ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയ വീട് മുമ്പ് ഞാൻ ഇവിടെ വന്നപ്പോൾ അവിടെ പോയിട്ടുണ്ട്. ഇവിടെ മുഹമ്മദ് ഹാജി അള്ളാഹു അദ്ദേഹത്തിന് ബറക്കത്ത് ചെയ്യട്ടെ, ആ വീട്ടിൽ രണ്ടു ചെറുപ്പക്കാരാണ് സംസാരിക്കാതെയുള്ളത്. അള്ളാഹുവേ നിനക്ക് ദിക്റു ചൊല്ലിക്കൊണ്ട് മുത്തായ തങ്ങളെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ആ പ്രിയപ്പെട്ട മക്കൾക്ക് ആ കൂട്ടുകാർക്ക് സംസാരത്തിന്റെ വഴിയിലേക്ക് നീ അവർക്ക് ഒരു ചാൻസ് കൊടുക്കണം. അല്ലാ സ്ഫുടതയില്ലാതെ സംസാരിച്ചു പോകുന്നവർ, സംസാരത്തിൽ വിക്കുകളും മറ്റു പ്രയാസങ്ങളുമുള്ളവർ എല്ലാവർക്കും നീ റഹ്മത്ത് ചെയ്യണം. അല്ലാ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല സംസാരിക്കാൻ തന്ന കഴിവതൊരു ചെറിയ സംഗതിയല്ല. ഞാൻ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് മംഗലാപുരം ഭാഗത്തേക്ക് ഒരു വാതിന് തേർലക്കെട്ടാണ് പറഞ്ഞ സ്ഥലത്തേക്ക് വാതിന് പോകുന്ന സമയത്ത് എന്റെ നാട്ടിലുള്ള ഒരു ടാക്സി ഒരു ഇന്നോവക്കാരൻ ഇങ്ങോട്ട് പാസിമ ഡ്രൈവർ മനസ്താവിന്റെ അയൽവാസിയാണ് പോയത്. ഞാൻ എന്റെ ഉറക്കൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഇവനെ വെറുതെ ഫോണിന് വിളിച്ചപ്പോ ഇവൻ പറയാണ് എന്റെ നാട്ടിൽ തന്നെ ഉള്ള ഒരു ചെറുപ്പക്കാരൻ സൗദി അറേബ്യയിലാണ്, അദ്ദേഹന്റെ ജേട്ടന്റെ കൂട്ടുകാരനാണ്, അദ്ദേഹം ഗൾഫിൽ നിന്ന് വന്നതാണ്, വളരെ അത്യാസന്ന നിലയിൽ പെട്ടെന്ന് ഷോക്കായിട്ട് ഒരു ഭാഗം തളർന്നു പോയതാണ്. സംസാരിക്കാൻ വേണ്ടി നാവ് പൊങ്ങുന്നില്ല, ഒരാളോട് ചിരിച്ചാൽ മുഖമങ്ങ് വികൃതമായി പോവുകയാണ്, ഒരു ഭാഗത്തേക്ക് മുഖമങ്ങ് കൂടിപ്പോവുകയാണ്, ശരീരത്തിന്റെ ഒരു ഭാഗം കൈയും കാലും ഒക്കെ തീകെ തളർന്നുപോയ അവസ്ഥയിലാണ്, വളരെ ടെൻഷനിലാണ്, വളരെ പ്രയാസത്തിലാണ്, 3 മാസമായി കിടക്കുന്നു. കണ്ടാൽ അതുവരെയും നല്ല ലുക്കുള്ള ഒരു ചെറുപ്പക്കാൻ, അള്ളാഹുവേ അബ്ദുള്ള എന്നാണ് അവന്റെ പേര്, അള്ളാഹുവേ നീ സ്വലാത്തിന്റെ ബറക്കത്തുകൊണ്ട് ഈ മജ്ലിസിന്റെ ബറക്കത്തോട് തങ്ങളും പാപ്പയുടെയും കുടുംബത്തിന്റെയും ഇവിടെയുള്ള സകല സാദാത്യങ്ങൾ ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാന്മാരുടെ ബറക്കത്തുകൊണ്ട് ആ പ്രിയപ്പെട്ട കൂട്ടുകാരനും നീ ശിഫ കൊടുക്കണം. അള്ളാഹ് ആരോഗ്യമുള്ള ചെറുപ്പക്കാരാ നേരം നാളെ റാഹത്തായിട്ട് വെളുക്കുമെന്ന് കരുതണ്ട, നല്ല ഉഷാറുള്ള നീ. ഞാൻ പറഞ്ഞില്ലേ വിറക് വെട്ടിയവൻ വന്നിട്ട് കുഴഞ്ഞു വീണ കഥ. സഹോദരാ അല്ലാഹു സുബ്ഹാനഹു വതആല തന്ന നിഅമത്ത് എപ്പോഴാണ് അവൻ തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞുകൂടാ, എപ്പോഴാണ് നഷ്ടപ്പെടുക എന്ന് നമ്മൾ നമുക്ക് ഉറപ്പിച്ചുകൂടാ. അതുകൊണ്ട് തന്നെ നല്ല ഗൗരവത്തിൽ ആലോചിക്കണം. നാം അല്ലാഹു സുബ്ഹാനഹു വതആല തന്നിട്ടലം നജ്അല്ലഹു ഐനൈനി വലിസാനം വശഫതൈൻ, നാവ് തന്നില്ലേ നാം കൊടുത്തില്ലേ, നാം ചുണ്ട് കൊടുത്തില്ലേ രണ്ട് ചുണ്ട്, രണ്ട് കണ്ണു കൊടുത്തില്ലേ അള്ളാഹന്റെ അനുഗ്രഹം അല്ല പറഞ്ഞതാണ് മോനെ, ആ കണ്ണുകൊണ്ട് അള്ളാഹന്റെ മുമ്പൊന്ന് നീ ഹറാബ് കാണുന്നു. ബഹുവമാക്കും മൈനമാക്കും തും ബ്ലാങ്കറ്റിട്ട് മൂടിയിട്ട് നീ പാട്ടിങ്ങനെ കേട്ടിട്ട് അന്യ പെണ്ണിന്റെ ഫോട്ടോയും കണ്ടിട്ട് കണ്ണടച്ചാൽ ആ ഉറക്കിലാണ് നീ നഷ്ടപ്പെട്ടു പോകുന്നെങ്കിന്റെ റൂഹ് പോകുന്നത്, നിന്റെ ഗതി എന്താണ്? അർഹമുറാഹിമായ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ തന്ന നിഅമത്ത് മറന്നിട്ടാണ് നീ തൂണിവാസത്തിന് കൂട്ടു നിൽക്കുന്നത്. പാതിരാ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ റൂമിൽ കഥ കടച്ചിട്ട് ചെറുപ്പക്കാരൻ എയർഫോൺ കാതിൽ കുത്തിയിട്ട് അതാ പലതും കാണുകയാണ് കേൾക്കുകയാണ്, പലതും അതാ ഇപ്പോ വാട്സപ്പ് ഫേസ്ബുക്കിലൂടെ പലരോടും ചാറ്റ് ചെയ്യുകയാണ്, അന്യ പെണ്ണുങ്ങളോട്, ഇവന്റെ കൂട്ടുകാരന്റെ ഭാര്യയോട്, ആരോടൊക്കെയാണ് സംവദിക്കുന്നത്? പാതിരാ സമയത്ത് ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരാ നീ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിച്ചോളണം. വമാ യൽഫളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, ഉച്ചാരണം മുഴുവനും ഒപ്പിയെടുക്കാൻ റഖീബ് അതീദ് അലൈഹിമസ്സലാം.
അവര് കൂടെയുണ്ട് ചാരത്തുണ്ടെന്നത് മറക്കണ്ട. നീ ചെയ്യുന്നത് മുഴുവനും അവര് കാണുന്നുണ്ട്, എഴുതുന്നുണ്ട്. ഞാൻ എന്റെ സഹോദരിമാരോട് പറയട്ടെ, ഞാൻ എന്റെ കൂട്ടുകാരികളോട്, എന്റെ പെങ്ങളോട് ഞാൻ പറയട്ടെ, കൽബുകൊണ്ട് കേൾക്കുമോ പെങ്ങളെ, എത്രയേ ചെറുപ്പക്കാരാണ് കരഞ്ഞു പോകുന്നത്, എത്ര കുടുംബങ്ങളാണ് സങ്കടത്തിലായി പോകുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു ഹദീത് ഉണ്ട്, മുഅ്മിനായ ഒരു മനുഷ്യനെ ഒരു പോത്തുന്ന് രണ്ടു പ്രാവശ്യം പാമ്പ് കടിക്കൂല, ഒരു പോത്തുന്ന് മുഅ്മിനായ മനുഷ്യൻ രണ്ടു തവണ പാമ്പ് കടിക്കൂല എന്ന് പറഞ്ഞാൽ അവൻ ഈമാൻ പോകുന്ന കാര്യത്തിൽ രണ്ടാമത് ശ്രദ്ധിക്കുമെന്നാണ് അതിന്റെ അർത്ഥം. സഹോദരങ്ങളെ, എന്നാൽ നമ്മുടെ ഉമ്മമാരുടെ ചെറുപ്പക്കാരികളുടെ നമ്മുടെ പെങ്ങളുടെ വിഷയത്തിൽ ഒരേ പൊത്തിൽ നിന്ന് ഈ ഉമ്മത്തിന് ആയിരം ആയിരം തവണ പാമ്പ് കടിച്ചുകൊണ്ടിരിക്കുന്നു. ഭർത്താവിന്റെ കൂടെ കിടന്നുറങ്ങിയതാണ് ഒരു പെണ്ണ്, ഭർത്താവിന്റെ കൂടെ രണ്ട് മക്കളുണ്ട്, ഏഴു വയസ്സുള്ള ഒരു കുട്ടി, മൂന്നര വയസ്സുള്ള മറ്റൊരു കുട്ടി, രണ്ട് കുട്ടിന്റെ ഉമ്മ ഭർത്താവിന്റെ കൂടെ കിടന്നുറങ്ങിയതാണ്. നേരം വെളുക്കുമ്പോഴേക്ക് ഭർത്താവും കുട്ടികളും മാത്രം, ഭരണങ്ങളെ കാണാനില്ല, ഭാര്യയെ കാണാനില്ല, അവൾ പോയി എന്നാ പറഞ്ഞു ഒമാനിലേക്ക് എത്തി എന്നാ പറയുന്നത്. കണ്ണൂർ ജില്ലയിലായിരുന്നു സംഭവം. ഏതായാലും തിരിച്ചു വന്നിട്ട് തലശ്ശേരി ജില്ലാ കോടതിയിൽ ഹാജരാക്കിയിട്ട് കോടതി ഇവള് പറഞ്ഞു, കോടതിയും ജഡ്ജിയും വക്കീലൊക്കെ മനുഷ്യരല്ലേ, അവർക്കുമില്ലേ ഭാര്യയും മക്കളൊക്കെ. ഈ ഭർത്താവിന്റെ ഉപ്പാന്റെ ഉമ്മാന്റെ ബഹുമാനമൊക്കെ ഉസ്താദ് വാഴ് പറയുന്നതിനേക്കാളും കൂടുതൽ ഗൗരവത്തോടെ ജഡ്ജിയും വക്കീലും ഒന്നും പറഞ്ഞിട്ട് പെണ്ണ തലയിൽ കയറുന്നില്ല. പെണ്ണു പറഞ്ഞ എനിക്ക് ഇവന്റെ കൂടെ പോകണമെന്നാണ്. അങ്ങനെ അവന്റെ കൂടെ പോകാൻ വേണ്ടി ഒരുങ്ങി. മൂന്നര വയസ്സുള്ള കുട്ടിയുണ്ട്, മാറിടത്തിന്റെ മണം മാറാത്ത, മുലപ്പാലിന്റെ മണം മാറാത്ത പൊന്നു പൈതല്. ആ മൂന്ന് വയസ്സുകാരനായ കുട്ടി ഉമ്മാന്റെ മാറയിൽ നിന്നോ ഉമ്മാന്റെ പള്ളക്കിൽ നിന്നോ മാറുന്നില്ല. ഈ ഉമ്മ ഈ കുട്ടിയൊക്കെ ഒഴിവാക്കിയിട്ടാണ് പോകുന്നത്. ഭർത്താവും അവന്റെ ചങ്ങാതിമാരും കുട്ടിയെ ചോദിക്കുകയാണ്. കുട്ടിയാണെങ്കിൽ ഇവിടെ ഉമ്മാന്റെ അടുത്ത് വരുന്നില്ല. 29 സെക്കൻഡുള്ള ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും സഹോദരങ്ങളെ. ആ സമയത്ത് ഈ കുട്ടിയുടെ കരച്ചിലുണ്ട്, ഉമ്മ എന്ന് വിളിച്ചിട്ടുള്ള ഒരു കരച്ചില്. അവസാനം പോലീസ് വണ്ടിയിലേക്ക് ഇവള് കയറിയപ്പോ പോലീസുകാർ ബലമായി കുട്ടിയെ പിടിച്ചിട്ട് ഭർത്താവിന്റെ കയ്യിൽ കൊടുക്കുന്ന ഒരു രംഗം. സുബ്ഹാന ജല്ല ജലാലുഹു, നിനക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഭർത്താവ്, നിനക്ക് വേണ്ടി അധ്വാനിക്കുന്ന ആങ്ങളമാര്, നിനക്ക് വേണ്ടി അധ്വാനിക്കുന്ന ബാപ്പമാര്, അവരെ മുഴുവനും സങ്കടത്തിലാക്കിയിട്ട് നിന്റെ ദുനിയാവിലെ ചെറിയ താല്പര്യത്തിന് വേണ്ടി നീ നിന്റെ മനസ്സൊന്നു മാറ്റിയാൽ, നിന്റെ ചെറിയ സുഖത്തിനു വേണ്ടി നീ റബ്ബിനെ മറന്നാൽ, ഏറ്റവും നീ സ്നേഹിക്കാൻ ജനങ്ങളെ നിങ്ങൾ പറ, ഞാനെങ്ങനെയാണ് എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുന്നത്, ഞാനെങ്ങനെ എന്റെ ഹബീബായ തങ്ങളെ കാണുന്നത്. ഞാൻ ഹബീബാ പെണ്ണുങ്ങള് ബുർഖയുടെ മൂടുകൊണ്ട് മൂടുപടം കൊണ്ട് അവരുടെ മുഖം മറച്ചതുപോലെ ഞാൻ തെറ്റുകൾ കൊണ്ട് എന്റെ മുഖം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നുവല്ലോ, എന്റെ മുഖം ഞാൻ മറച്ചിരിക്കുന്നുവല്ലോ. അല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കട്ടെ. മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, ബായാറ് സ്വലാത്തും ജാറത്തിങ്കൽ സലാത്തും അടക്കമുള്ള നമ്മുടെ സാദാത്യങ്ങൾ നടത്തുന്ന സകല സ്വലാത്തും, മഹാനായ ബായാർ തങ്ങളുടെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നത്, എല്ലാ സ്ഥലങ്ങളിലും സ്വലാത്തുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും സ്വലാത്ത്. നമ്മുടെ ഉസ്താദുമാരും സാദാത്യങ്ങളൊക്കെ അങ്ങനെ തന്നെ. മഹാനായ അലബി തക്കാഫിസ്ഥാനിന്റെ അടുക്കല് തങ്ങൾ പാപ്പന്റെ സ്വലാത്തുണ്ട്. വെട്ടിച്ചറ മജ്മയില് മാളിയേക്കൽ ഉസ്താദിന്റെ സ്ഥാപനത്തിൽ തങ്ങൾ പാപ്പന്റെ സ്വലാത്തുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും തങ്ങൾ പാപ്പന്റെ സ്വലാത്തുണ്ട്. അതല്ലാതെ മറ്റുള്ള ആലിമ്യങ്ങൾ സാദാത്യങ്ങളൊക്കെ നടത്തുന്ന ധാരാളം സ്വലാത്തുകളുണ്ട്. തങ്ങളുടെ ഒരു പ്രത്യേകത, തങ്ങൾ എവിടെ പറഞ്ഞാലും ബയാർ സ്വലാത്തിന്റെ ബഹുമാനം പറയും. എന്നിട്ട് പറയും എല്ലാ ഉലമാക്കളും സുന്നത്തി ജമാഅത്തിന്റെ എല്ലാ ആലിമ്യങ്ങളും എല്ലാ സ്ഥാപനങ്ങളും എല്ലാ സ്വലാത്തിനും പറക്കുന്നുണ്ട്, എല്ലായിടത്തും പോകണം. പിന്നെയോ, പിന്നെ എനിക്ക് ബോധ്യപ്പെട്ട എന്ന നിലക്ക് ചില കാരണങ്ങൾ, ഉദാഹരണങ്ങൾ ഞാൻ ബയാറിന് വേണ്ടിയിട്ട് അമ്മാബിനിയമത്ത് റബ്ബിക്ക ഫഹദ്ദിസ് എന്ന നിലക്ക് ഞാൻ പറയുന്നു. ഇത് എപ്പോഴും ഞങ്ങൾ പറയുന്നൊരു മാറ്റർ. അതുകൊണ്ട് എല്ലാ സ്വലാത്തിനെയും എല്ലാ ഹൽക്കകളെയും എല്ലാ സ്ഥാപനങ്ങളെയും സ്നേഹിക്കാൻ നമുക്ക് കഴിയും, നമ്മൾ തങ്ങളെ ആളാ. അതുകൊണ്ട് എല്ലാ ആലിമ്യങ്ങളെയും എല്ലാ സാദാത്യങ്ങളെയും എല്ലാവരെയും സ്നേഹിച്ച് നമ്മൾ ഈ സ്വലാത്തിന്റെ ഹൽക്കയിൽ എത്തിയത് നമ്മുടെ ആഹ്റം വെളിച്ചമാകാനാകണം. നമ്മിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബറുകൾ പ്രകാശപൂരിതമാകണം. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാനുള്ള വഴിയാകണം. ഞാൻ എന്റെ സഹോദരങ്ങളോട് ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ, നമ്മളെപ്പോഴും ഇതാ ഞാൻ എടുക്കാം, ഞാൻ ശരിയാകാം,
ഞാനിപ്പോൾ ശരിയാകാമെന്ന് പ്രതിജ്ഞ എടുക്കുന്നവരാണ്. എന്നാ ഒരൽപ്പം ഈ സദസ്സം അങ്ങ് വിട്ട് പിരിഞ്ഞു പോയാൽ, ഈ സദസ്സം അങ്ങ് വിട്ടാൽ പിന്നെ ഇതൊന്നും ഓർമ്മയുണ്ടാകൂല. മഹാന്മാരുടെ വാളാണെങ്കിൽ ശരിക്ക് കൽബ് തൊട്ടും, അതേസമയത്ത് പറയുന്നവർ കൽബിൽ പവറില്ലാത്ത നമ്മളെ പോലുള്ള സാധുക്കളായാലോ. അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. ഭയാർത്ഥങ്ങൾ പാപ്പയുടെ അതുപോലെ ഇവിടെയുള്ള ആലിമീങ്ങൾ നേരത്തെ വളർന്നു പറഞ്ഞാൽ, ഈ ഉസ്താദ് അടക്കമുള്ള നല്ല ആലിമീങ്ങളുടെ സംസാരം ഒരു കൽബ് കൊണ്ട് പറയുന്നവരായതിനാൽ, അലവി സഖാഫി ഉസ്താദുണ്ട്, സുന്നത്ത് ജമാഅത്തിന്റെ സിംഹഗർജനമാണ്. അള്ളാഹു ആഫിയത്തുള്ള ദുർഗായുസ് കൊടുക്കട്ടെ നമ്മുടെ ഉലമായിന്. സുൽത്താനുൽ ഉലമ അടക്കം, റഈസുൽ ഉലമ അടക്കം, കൻസുൽ ഉലമ അടക്കം, മുഹയ്യസുന്ന അടക്കം, മഹാനായ പേരോട് ഉസ്താദ് അടക്കം എല്ലാ ഉലമായിനും, സദാത്തീങ്ങൾക്കും, ഖലീൽ തങ്ങളുപ്പാപ്പ അടക്കമുള്ള എല്ലാ സദാത്തീങ്ങൾക്കും അള്ളാഹു ആഫിയത്തും ഹിമ്മത്തും തൗഫീഖുമുള്ള ദീർഘായുസ് നൽകട്ടെ. അഭിവന്ദ്യരായ ഭയാത്തങ്ങളുപ്പാപ്പ ആ മഹാനവർക്ക് അല്ലാഹു റഹ്മത്തും ആഫിയത്തുള്ള ദീർഘായുസ്സും കൊടുക്കട്ടെ. ഹബീബ് കോയത്തങ്ങളുണ്ട്, എല്ലാവർക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ആ മഹാന്മാരുടെ തഹത്തിൽ അല്ലാഹുവേ നിന്റെ ദീനിൽ ഖുദ്മത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. അല്ലാ സമയം ഞങ്ങളെ കാത്തുനിൽക്കൂല സഹോദരങ്ങളെ. ഇന്ന് പോകട്ടെ, നാളെ വരട്ടെ, നാളേക്കും നാളെ നീ നീളം വിട്ടാട്ടെ. മനുഷ്യന്റെ ഒരു സ്വഭാവം, ഇന്നേതായാലും കഴിഞ്ഞില്ലേ നാളെ നോക്കാം, ഇന്നേതായാലും കഴിഞ്ഞില്ലേ നാളെ നോക്കാം, നാളെയോ നാളെ നീ ചിന്തിക്കും നമുക്ക് നാളെയാകാം. ഇങ്ങനെ നാളെ ഇല്ലാത്തൊരു ദിവസം വരുമോ? നീ നാളേക്ക് നാളെ നീളം വിട്ടാട്ടെ. നീ നാളെ നന്നാകാം, നാളെ നന്നാകാന്ന് പറഞ്ഞേ, നീ ഇന്ന് തന്നെ നന്നാക്, ഇപ്പൊ തന്നെ നന്നാക്. അതാണ് മഹാന്മാരുടെ ഒരു ഭാഷ. അങ്ങനെ ദിവസങ്ങൾ ഒഴിഞ്ഞു, ആഴ്ചകളായി, കൊല്ലം മാസങ്ങളായി, കൊല്ലങ്ങളായി, നിന്റെ ആയുസ് തീരുന്ന സമയമായി. പരമ്മലക്കിന് കൽപ്പന കിട്ടി കൂടാടിപ്പാറുന്ന തത്തേ തട്ടി. നിന്റെ റൂഹും പിടിച്ചിട്ട് അസ്രായിൽ അലൈഹിസ്സലാം അങ്ങ് പോയാ പിന്നെ തീർന്നിടോ, നിന്റെ തിരക്കും കഴിഞ്ഞു, പിന്നെ നാളെ എന്ന് പറയാനില്ല. അതുകൊണ്ട് തന്നെ നാളേക്ക് വേണ്ടി ഒരുങ്ങാൻ ഇന്നേ നീ തയ്യാറായിക്കോൾ. ഇബാദത്ത് ചെയ്തോ. പരിശുദ്ധമായ റജബ് മാസമാണ്, പരിശുദ്ധമായ റജബ് മാസമാണ്, അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞ മാസമാണ്, മുത്തായ തങ്ങളിലേക്ക് ചേർത്തി പറഞ്ഞ ശഅബാൻ ഇതാ തൊട്ട് പിറകെ വരാണ്, ഉമ്മത്തിലേക്ക് ചേർത്തി പറഞ്ഞ ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. വിളവെടുപ്പിന്റെ കാലമായ, വിശ്വാസികളുടെ വിളവെടുപ്പ് കാലമായ ശഹ്റു റമദാൻ പടിവാതിൽക്കലെത്തി നിൽക്കുകയാണ്. ദാ ശാബാൻ വരട്ടെ, റമദാൻ ആകട്ടെ. വഫഖനാ ഫീഹി ലിസ്സിയാമി വൽഖിയാമി വതിലാവത്തിൽ ഖുർആൻ. അവിടെ നമുക്ക് ഖുർആൻ ഓതാം, അതിന് തൗഫീഖ് കിട്ടണം, അല്ലാഹു തരട്ടെ. അതുകൊണ്ടാണ് അപ്പൊ ഇപ്പോതണ്ടെന്ന് ചിന്തിക്കണ്ട. ഈ സദസ്സിൽ കിടക്കുന്ന പതിനായിരക്കണക്കിന് വിശ്വാസികളോട് പറയാൻ എനിക്ക് അർഹതയില്ലെങ്കിലും ഞാൻ എന്റെ നഫ്സിനോട് തന്നെ കൂട്ടത്തിൽ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, തിരിച്ചു പോയാൽ, വീട്ടിലെത്തിയാൽ ഇന്നത്തെ ഒരു രാത്രിയിൽ, ഇന്നത്തെ ഒരു രാത്രി തുടങ്ങാൻ കഴിയോ? ഇന്നത്തെ രാത്രിയിൽ തിരിച്ചുപോയി ഇശാഅ് നിസ്കരിച്ചവരാണെങ്കിലും അവർ വുളൂഖ് ചെയ്തിട്ട് പല്ലൊക്കെ ബ്രഷൊക്കെ തേച്ചിട്ട് ബ്രഷൊക്കെ ചെയ്തിട്ട് ഒന്ന് വുളൂഖ് ചെയ്തിട്ട് സുന്നത്തൊക്കെ നേരത്തെ നിസ്കരിച്ചവരാണെങ്കിൽ അതാ വുളൂഖിന്റെ രണ്ടരക്കയത്ത് സുന്നത്തെങ്കിലും വീട്ടിൽ നിന്ന് നിസ്കരിച്ചിട്ട് ഒന്ന് കണ്ണുനീരൊലിപ്പിച്ചിട്ട് ദുആ ചെയ്യുമോ? രാജാവായ റബ്ബിലേക്കൊന്ന് മനസ്സു തിരിക്കുമോ? പോരാ, ലൈറ്റ് അണച്ചു ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ പരിശുദ്ധ ഖുർആൻ, വളരെ ഗൗരവമുള്ള ഗ്രന്ഥം, കലാമും ഖദീമുല്ല യുമല്ലു സമാഉഹു തനസ്സഹ അൻ ഖൗലി വഫിഅലി വനിയതി ബിഹി അശ്ഫീ മിൻ കുല്ലി ദാഇൻ വനൂറുഹു ദലീലുൽ ലഖൽബി ഇൻദ ജഹ്ലി വഹൈറതി. സങ്കടങ്ങൾ മാറ്റാൻ പറ്റിയ ഒരു മരുന്ന്, രോഗങ്ങൾ തീർക്കാനും ശിഫയാക്കാൻ പറ്റിയ ഒരു ഔഷധമുണ്ട് എന്റെ വീട്ടിൽ, എന്റെ റബ്ബിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ നാളെയാക്കണ്ട, ഇന്നത്തെ രാത്രിയിൽ സഹോദരങ്ങളെ. ഈ ജാറത്തിങ്ങൽ സലാത്ത് അഭിവന്ദ്യരായ തങ്ങളുപ്പാപ്പയുടെ ദുആ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്കെത്തിയാൽ
ആദരണീയരായ തങ്ങളുപ്പാപ്പയുടെ നസീഹത്തും കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയാൽ ഇന്നത്തെ രാത്രിയിൽ ഒന്ന് വുളു എടുത്തിട്ട് ഒരു പേജദ പരിശുദ്ധ ഖുർആൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം طلع البدر علينا من ثنيات الوداع وأجاب الشكر علينا ودعا لله داع يا حبيبي يا محمد خافقين يا مؤيد يا ممجد يا إمام القبلتين طالع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله تعالى തങ്ങളുടെ പാപ്പ കാഫിയത്തുള്ള ദുർഗൈസ് കൊടുക്കട്ടെ ബിയുന്നരായ ശൈഖുന മഞ്ഞനാടി ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദുർഗൈസ് കൊടുക്കട്ടെ ധാരാളം ആലിമീങ്ങളെ കൊണ്ട് സാദാത്യങ്ങളെ കൊണ്ട് സമ്പുഷ്ടമാണ് നമ്മുടെ വേദി. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. സഹോദരങ്ങളെ, ഇന്നത്തെ രാത്രിയിൽ തങ്ങളുപ്പാപ്പയുടെ നസീഹത്തും അവിടുത്തെ ദുആവും കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോയാൽ ഇന്ന് തന്നെ വുളു ചെയ്യാം. വുളു ചെയ്തിട്ട് രണ്ടരക്കായത്ത് നിസ്കരിച്ചവർ ഒരു രണ്ടരക്കായത്ത് നിസ്കരിക്കുക, എന്നിട്ട് പരിശുദ്ധ ഖുർആൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹബീബായ തങ്ങളിലേക്ക് ചേർക്കുക. ഇലാ ഹദറത്തിൽ നബിയിൽ മുസ്തഫ തങ്ങളിലേക്ക് പറഞ്ഞൊരു ഫാത്തിഹ അങ്ങ് തുടങ്ങുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം തുടങ്ങുക. ഒരു പേജ് ഓതുക. നാളക്ക് നേരം വെളുക്കാൻ നേരത്തെ അലിബാക്കു ഉസ്താവ് പറഞ്ഞു കേട്ടില്ലേ, ഇതാ അസ്ബഹത ഫല തൻതദറൽ മസാ വൈദാ അംസൈത ഫല തൻതദറ സ്വബാ. വൈകുന്നേരായ പുലരുമെന്ന് കരുതണ്ട, പുലർന്നാൽ നേരം ഇരുട്ടുമെന്ന് കരുതണ്ട. നേരം വെളുക്കുമ്പോഴേക്ക് നമ്മൾ ദുനിയാവുന്നു പോയാൽ, നമ്മൾ ഖബറിലെത്തിയാൽ മഹ്ശറയിലെത്തിയാൽ അല്ലാഹ് ചോദിക്കാൻ എന്തേ ചെയ്തത്? ഒന്നെങ്കിലും പറയാലോ സഹോദരങ്ങളെ, നീ ഞങ്ങൾക്ക് അനുഗ്രഹമായി ചെയ്ത, നീ ഞങ്ങൾക്ക് വലിയ സന്തോഷമായി, വലിയ ഇജാബത്തായി, വലിയ നേതൃത്വമായി നീ ഞങ്ങൾക്ക് നൽകിയ മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്തിലേക്കും അവിടുത്തെ സ്വലാത്തിലേക്കും ഞങ്ങളെ ക്ഷണിച്ച് പതിനായിരക്കണക്കിന് ആളുകളെ ഒരുമിച്ച് കൂടിയിട്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലാനും ചൊല്ലിപ്പിക്കാനും നേതൃത്വം നൽകിയ, നീ ഞങ്ങൾക്ക് നൽകിയ ഒരു നിധി പോലെ നൽകിയ അഭിവന്യരായ തങ്ങളുപ്പാപ്പയുടെ സദസ്സിൽ നിന്ന് അവിടുത്തെ നസീഹത്ത് കേട്ടിട്ട് അവിടുത്തെ ദുആയും കേട്ടിട്ട് ആഹുറം രക്ഷപ്പെടണമെന്ന നിലക്ക്, നിനക്ക് ശുക്രുള്ളവനായി ജീവിക്കണമെന്ന നിലക്ക്, നിനക്ക് നന്ദിയുള്ള അടിമയാകണമെന്ന നിലക്ക്, കണ്ണു തന്ന നീ കാഴ്ചക്കൊരു ശുക്ർ ചെയ്യുന്നവനാകണമെന്ന നിലക്ക്, ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഞാനൊന്ന് ഫാത്തിഹ ഓതിയല്ലാ അൽബക്കറയുടെ ഒരായത്തെങ്കിലും ഓതിയിട്ട്, ഒരു പേജെങ്കിലും ഓതിയിട്ടാണ് ഞാൻ കണ്ണടച്ചത്. നേരം വെളുക്കുമ്പോഴേക്ക് ഞാൻ മരിച്ചിട്ടിങ് വന്നതാണ്. പിന്നെ
പിന്നെ ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ അല്ലാ. ഞാൻ എന്റെ കൽബ് കൊണ്ട് നന്നാകാൻ നിയത്താക്കിയിട്ട് ഞങ്ങൾ ഉപ്പാപ്പന്റെ നസീഹത്തും കെട്ടിയിട്ടൊന്ന് ഖുർആൻ ഓതിയതാണ്. നിന്റെ കലാമാണ് ഞാൻ അവസാനമായി സംസാരിച്ചത്. നിന്റെ കലാം ഓതി നന്നാകാൻ തീരുമാനിച്ചതാണ്. പൂർത്തിയാക്കാൻ നീ എനിക്ക് അവസരം തന്നില്ലെങ്കിലും ഞാൻ ഓതിയിലേ അല്ലാ. അതിനുശേഷം ഞാനൊന്നും കണ്ടില്ലല്ലോ അല്ലാ. അതിനുശേഷം ഞാനൊന്നും ഹറാമ് പറഞ്ഞില്ലല്ലോ അല്ലാ. കലാമുല്ലാഹി അഅലം എല്ലാറ്റിനേക്കാളും വലുതാണ് കലാമാണ്. ആ കലാമിന്റെ ബറക്കത്ത് കൊണ്ടെങ്കിലും റബ്ബിന്റെ ഔദാര്യം കൊണ്ട് ഒന്ന് രക്ഷപ്പെടാൻ പറ്റിയാലോ സുഹൃത്തുക്കളെ. അതുകൊണ്ട് കൽബ് കൊണ്ട് തീരുമാനിക്കണം. പരിശുദ്ധമായ റജബ് മാസമാണ്, നന്നാകാൻ പറ്റിയ മാസമാണ്. അതുകൊണ്ട് തന്നെ ഒരു പേജെങ്കിലും ഖുർആൻ ഓതാത്ത് ഉറങ്ങരുത്. അല്ലാഹു തൗഫീഖാക്കി തരട്ടെ, അല്ലാഹു തൗഫീഖാക്കി തരട്ടെ. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. ഈ സദസ്സിൽ വളരെ അനുഗ്രഹീതരായ ധാരാളം ഉലമാക്കളുണ്ട്. മഹാനായ മഞ്ഞനാടി ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദുർഗായിസ് കൊടുക്കട്ടെ, അല്ലാഹു ആഫിയത്തുള്ള ദുർഗായിസ് കൊടുക്കട്ടെ. നിങ്ങൾക്കൊക്കെ പരിചയമുണ്ടാവും സമസ്ത കലജനത്തുള്ള ഉലമയുടെ കേന്ദ്ര മുശാവറ മെമ്പർ. പിന്നെ ഈ ഭാഗത്ത് മഹാനവർഗളുടെ പ്രവർത്തന മണ്ഡലം, അത് മഹാനായ താജുൽ ഉലമ എന്ന അവിടുത്തെ ശൈഖും അവിടുത്തെ മുറബിയും അവിടുത്തെ ഗുരുവര്യരുമായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവിടുത്തെ നിർദ്ദേശപ്രകാരം അവിടുത്തെ മഹബ്ബത്തിലായി ജീവിച്ച് ആ ഭാഗത്ത് ഖിദ്മത്ത് ചെയ്ത് കർണാടകയിലെ ഏറ്റവും വലിയ സുന്നത്ത് ജമാഅത്തിന്റെ കേന്ദ്രമായ സ്ഥാപന സമുച്ചയമായ അൽ മദീന എന്ന പരിശുദ്ധമായ ആ സ്ഥാപനത്തിന്റെ ശില്പിയും അതിന്റെ ബാനിയും അതിന്റെ എല്ലാം എല്ലാമായി ഈ ആയുസ് മുഴുവനും അതിനുവേണ്ടി ഓടി നടന്നു. ഇപ്പൊ അതിന്റെ സിൽവർ ജൂബിലിയിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു വിജയിപ്പിച്ചു കൊടുക്കട്ടെ. അടുത്ത ജനുവരിയിൽ അതിന്റെ വലിയ സമ്മേളനമാണ്. തങ്ങൾ ഉപ്പാപ്പയോട് അതിരറ്റ മഹബ്ബത്താണ്. ബായാർ സലാത്തിന് വരുന്നവർക്ക് എപ്പോഴും ഉസ്താദ് അവർകളെ കാണാം. പുഞ്ചിരിച്ചുകൊണ്ട് ഉസ്താദ് അവർ എന്ത് ക്ഷീണമുണ്ടായാലും ഇവിടെ ഉണ്ടാകും. തങ്ങളോട് അതിരറ്റ സ്നേഹമാണ്. ഇപ്പം ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിൽ നിന്ന് തങ്ങൾ ഉപ്പാപ്പയുടെ ബഹുമാനം ഒരുപാട് പറഞ്ഞു. മഹാനായ ഉസ്താദ് അവർകൾ മങ്കൂസ് മൗലവിന് വലിയ ഷറഹ് എഴുതിയിട്ടുണ്ട്. പരിചയമില്ലാത്തവർക്ക് പരിചയപ്പെടുത്താണ് ഞാൻ, അത് പറയേണ്ടതില്ല. എന്നാലും ഹലിമീങ്ങൾ വലിയ മഹാനായ പണ്ഡിതൻ, ഒരുപാട് കാലം ദർശനം നടത്തി. ഞങ്ങൾ ആ ഭാഗങ്ങളിൽ കർണാടകയിലും കേരളത്തിന്റെ ആ പ്രദേശങ്ങളിലൊക്കെ നമ്മുടെ ഭാഗങ്ങളിലൊക്കെയും നമുക്ക് നേതൃത്വമായി മഹാനായ ശൈഖുന ഷറഫുൽ ഉലമ മഞ്ഞനാടി ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദുർഗായിസ് കൊടുക്കട്ടെ. ഒരൊറ്റ ബായാർ സ്വലാത്തിനും മുടങ്ങാതെ ഉസ്താദ് ഉണ്ടാകും. അത് വേറെ പണിയൊന്നും തിരക്കൊന്നും ഇല്ല ഞെട്ടല്ല, മറിച്ച് തങ്ങൾ പാപ്പയോടുള്ള മഹബ്ബത്ത് കൊണ്ട് അവര് വന്നവിടെ ഇരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അതിരറ്റ സ്നേഹം, മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടം, അതുകൊണ്ട് ആ സ്വലാത്തിൽ വന്നിരിക്കും. അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം, ആദരവ്, അതുകൊണ്ട് അവിടെ വന്നിരിക്കും. കടലുപോലെ ഇൽമുള്ള ധാരാളം ഉലമാക്കൾ ഇവിടെയുണ്ട്, ആ സദസ്സിലുമുണ്ട്. അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അൽമദീന എന്ന സ്ഥാപനം, ആ ഭാഗങ്ങൾ ഞാൻ തമാശക്ക് പറഞ്ഞതല്ല, കർണാടകയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം ആ അൽമദീന. ഈ നിലക്ക് എത്തിച്ചതിൽ ഉസ്താദ് അവർകളുടെ ക്ഷീണിച്ച ശരീരമാണ്. ഉസ്താദ് അവർകൾ അതിനുവേണ്ടി ഓടി നടന്ന് ക്ഷീണിച്ച സ്ഥാപനം നല്ല റാഹത്തായി റാഹത്തായി വളർന്ന് വളർന്നു വരികയാണ്. അല്ലാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ. അള്ളാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ. ഉസ്താദ് അവർക്ക് വലിയ സന്തോഷം. രണ്ടു ദിവസം മുമ്പ് എന്നോട് നേരത്തെ റൂമെന്ന് പറഞ്ഞത് കുഞ്ചലം സ്വലാത്ത്, ബഹുമാനപ്പെട്ട കുഞ്ചലം തങ്ങളവിടുത്തെ തങ്ങൾ പാപ്പന്റെ അനുജൻ കുഞ്ചലം തങ്ങളുടെ സ്വലാത്തിന്റെ വാർഷിക പരിപാടിക്ക് തങ്ങൾ ഉസ്താദിന്റെ കൂടെ ഉസ്താദ് അവർക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ രണ്ടു ദിവസം ഇപ്പൊ കഴിഞ്ഞ വ്യാഴാഴ്ച മറ്റാണ് നടന്നത്. അപ്പോ അതിന്റെ പരിപാടിക്ക് ഉസ്താദ് പോയി സ്വഭിക്കാണ് വീട്ടിലെത്തിയത്. അപ്പോ തങ്ങൾ വിളിച്ചാ പിന്നെ മുടക്കാൻ പറ്റൂല, അങ്ങനെ പറഞ്ഞു. തങ്ങൾ വിളിച്ചാ പിന്നെ എങ്ങനെ മുടക്കുക, കഴിഞ്ഞായിട്ട് വന്നല്ല, തങ്ങൾ വിളിച്ചാ പിന്നെ അങ്ങനെ മുടക്കുക. അപ്പൊ തങ്ങളെ കൂടെ കൂടണം. അള്ളാഹു റഹ്മത്താക്കി തരട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. എന്താ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ സ്നേഹിക്കുന്നു, ഫഅന ഉഹിബ്ബുല്ലാഹ വറസൂല വഅബൂബക്കർ വഉമർ, ഞാൻ അല്ലാഹുവിനെയും റസൂലിനെയും അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും സ്നേഹിക്കുന്നു. ഫഅർജു അൻ അകൂന മഅഹും, ഞാൻ അവരെ കൂടെ കൂടാൻ, അവരെ കൂടെയാകാൻ ഞാൻ കൊതിക്കുന്നു. അവരെ ഇബാദത്ത് ഒന്നും എനിക്കില്ലെങ്കിലും, വൈല്ലം ആമൽ ബിയാമാലിഹിം, അവരമലൊന്നും ചെയ്യാൻ അത്രയൊന്നും കഴിയുന്നില്ലെങ്കിലും ഞാൻ അവരെ കൂടെ സ്നേഹിച്ച് അവരെ കൂടെ കൂടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുങ്ങുന്നു. തങ്ങന്മാരെ കൂടെ കൂടെ അവർ
അവരെ ചെരുപ്പെടുക്കുക, അവരെ ഖിദ്മത്ത് ചെയ്യുക. അങ്ങനെ ഉപ്പാപ്പയിലേക്ക് എത്തുക. അള്ളാഹു ഭാഗ്യം നൽകട്ടെ, അള്ളാഹു സലാമത്ത് നൽകട്ടെ, അള്ളാഹു സന്തോഷം നൽകട്ടെ. സഹോദരങ്ങളെ എല്ലാവരും, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് ഹിന്ദുവിന്റെ കഥ, പൊട്ടും തൊട്ടിട്ട് വന്ന് അയാൾ നമ്മുടെ പ്രസിഡന്റിനോട് പറഞ്ഞത് എനിക്ക് പൊട്ടുള്ളത് കൊണ്ട് തല ഉയർത്തി നിൽക്കാൻ നാണക്കെട്ട് തോന്നണം, ആരുമില്ല, എല്ലാവരും മൊയിലാമാരൊക്കെ അല്ലേ, അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ തലയൊക്കെ കൊത്തപ്പിടിച്ച് അവിടെ ഇരുന്നു. പക്ഷേ ഈ സ്വലാത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു അനുഭൂതിയായി. ഇത്ര നേരാണ് അയാൾ നിന്നിട്ട് ഇങ്ങനെ ആമീൻ പറഞ്ഞത്, നല്ല ഉറക്കം കിട്ടിയെന്ന് മാത്രമല്ല ഇപ്പൊ അയാൾ ആഗ്രഹം ഒന്ന് ആ തങ്ങളെ ഒന്ന് ശരീരത്തൊന്ന് തൊടാൻ പറ്റുമോ. അപ്പൊ ഞങ്ങളെ പ്രസിഡന്റ് പറഞ്ഞു ഇവിടുന്ന് വണ്ടിയൊക്കെ പോകണുണ്ട് അടുത്ത മാസം, അപ്പൊ എന്തായാലും സാർ എത്ര ചെലവായാലും സാറില്ല, എനിക്കൊന്ന് തങ്ങളൊന്ന് തൊട്ട് കിട്ടണം, ഒന്ന് തൊടാൻ വേണ്ടിയിട്ട് സമ്മതം തരണം, എന്നെ സാഹചര്യം ഒരുക്കി തരണം. ഞാൻ പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ റഹ്മത്ത് കൊണ്ട് അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ, എല്ലാ സന്തോഷങ്ങളും അള്ളാഹു നൽകട്ടെ. ഹിദായത്തിന് അള്ളാഹു തആല ഇത്തരം സദസ്സുകൾ അള്ളാഹു കാരണമാക്കട്ടെ. എല്ലാ റഹ്മത്തും അള്ളാഹു ചെയ്തു തരട്ടെ. നിങ്ങളെല്ലാവരും എനിക്കും എന്റെ കുടുംബത്തിനും നമ്മുടെ സഹപ്രവർത്തകന്മാർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം. അഭിവന്ദ്യരായ തങ്ങളുടെ നേതൃത്വത്തിൽ വളരെ ചെറിയ നിലക്കൊരു സ്ഥാപനത്തെ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ആലോചിക്കുകയാണ്, ഉദ്ദേശിക്കുകയാണ്. തങ്ങളുടെ പാപ്പയുടെ വലിയ നേതൃത്വം അവിടുത്തെ തണലിൽ, അവരാണ് അവിടുത്തെ പ്രസിഡന്റ്. ആ നിലക്ക് ഇൻഷാ അള്ളാഹ് ഒരു ചെറിയ സ്ഥാപനം ഞങ്ങളുടെ നാട്ടിൽ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനായിരുന്നു ഞാൻ രണ്ടു ദിവസം മുമ്പ് തങ്ങൾ അവിടെ എത്തിയത്. വളരെ നേരം ഞങ്ങളെ കൂടെ ആ നാട്ടിൽ ഓണം കയറാൻ മുലയിൽ തങ്ങൾ വളരെ ക്ഷമിച്ച് സഹിച്ചു വന്നു. എല്ലാ കൃതജ്ഞതയും കടപ്പാടും എല്ലാ സന്തോഷങ്ങളും ഇവിടുന്ന് ഞങ്ങൾ തങ്ങളോട് അറിയിക്കുകയാണ്. നിങ്ങളൊക്കെ ദുആ ചെയ്യണം, ഒരുപാട് കടണ്ട് സ്ഥാപനത്തിന് നിങ്ങൾ ശരിക്ക് ദുആരക്കണം. ഈ സ്വലാത്ത് കഴിയുമ്പോഴേക്ക് അതിന്റെ കടങ്ങൾ വീടാൻ അള്ളാഹു തല വഴി എളുപ്പമാക്കി തരട്ടെ. അള്ളാഹുവിന്റെ ഖജനാവിന് ഒരു സാമ്പത്തിക മാന്യവുമില്ല, അള്ളാഹു റഹ്മത്താക്കി തരട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അള്ളാഹുവിന്റെ ലഖായിൽ എത്തിക്കുന്ന കൂട്ടായ്മയായി, മുത്തായ തങ്ങളെ കാണാൻ പറ്റുന്ന അവിടുത്തെ മുറാഫക്ക ലഭിക്കുന്ന ഒരു കൂട്ടായ്മയായി, ഹൗദുൽ കൗസർ കിട്ടുന്ന കൂട്ടായ്മയായി, ഈ കൂട്ടായ്മയെ തങ്ങളുപ്പാപ്പയുടെ നേതൃത്വത്തിലുള്ള ഈ കൂട്ടായ്മയെ അള്ളാഹു തല മാറ്റിത്തരട്ടെ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദുൽ മുർസലീൻ والحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته.